ആപ്പിന് ഹാട്രിക്, ബി ജെ പി നിലം പൊത്തി. കേന്ദ്രത്തെ നേരിടാൻ കെജ്രിവാൾ വഴികാട്ടുമോ എന്നാണ് സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുന്നത്. ശ്രീ പി സന്ദീപ്, ഇത്ര വലിയ തിരിച്ചടി നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു. എന്താണ് ഇത്ര വലിയ പരാജയത്തിന് കാരണമായി ബി ജെ പി മനസ്സിലാക്കുന്നത്? ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ബി ജെ പിക്ക് 3 സീറ്റാണ് ലഭിച്ചത്. അതിൽ നിന്ന് നില മെച്ചപ്പെടുത്തി ബി ജെ പി പിന്നെ 8 സീറ്റുകളും ഏകദേശം 6% വോട്ടും വർദ്ധിപ്പിച്ചിട്ടുണ്ട്. തീർച്ചയായും ശരിയാണ്, ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം പ്രതീക്ഷിച്ച വിജയം നേടാനായിട്ട് സാധിച്ചില്ല. ഏകദേശം 30 സീറ്റുകളിൽ ടൈറ്റായിട്ടുള്ള മത്സരം നടന്നു. അതിനുശേഷം 8 സീറ്റിലാണ് ബി ജെ പിക്ക് വിജയിക്കാനായിട്ട് സാധിച്ചത്. സ്വാഭാവികമായിട്ടും 2 കാര്യങ്ങളാണ് അതിന് കാരണമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒന്ന്, പിന്നെ കെജ്രിവാൾ എലക്ഷൻ അടുത്ത സമയത്ത് കൊടുത്ത ഈ പറയുന്ന സൗജന്യങ്ങൾ, ഇലക്ട്രിസിറ്റിയുടെ കാര്യത്തിലായാലും വെള്ളത്തിൻ്റെ കാര്യത്തിലായാലും ഫ്രീ ബസ് പാസ്, സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് ഇത്തരം സൗജന്യങ്ങൾ ജനങ്ങളെ സ്വാധീനിച്ചു എന്ന് വേണം കരുതാനായിട്ട്. അതോടൊപ്പം തന്നെ കെജ്രിവാളിൻ്റെ വ്യക്തിപരമായിട്ടുള്ള ആ ഒരു ഓറ, അതും ഈ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിച്ചിട്ടുണ്ടാവാനായിട്ട് സാധ്യതയുണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. സന്ദീപ്, സാധാരണഗതിയിൽ ഈ ചില സംസ്ഥാനങ്ങളിൽ ഞെട്ടിക്കുന്ന വിജയം നേടുക ബി ജെ പിയുടെ ഒരു 2014 മുതൽ കാണുന്ന സവിശേഷതയാണ്. അല്ലെങ്കിൽ ചില സംസ്ഥാനങ്ങളിൽ വിജയം നേടിയതിന് ശേഷം, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയം നേടിയതിനു ശേഷം അതേ വിജയം അതിനേക്കാൾ ശക്തമായി ലോക്സഭയിൽ ആവർത്തിക്കുക. ഇനി ലോക്സഭാ സീറ്റുകൾ പിടിച്ചതിന് ശേഷം പിന്നെ അതേ നിയമസഭയിൽ മിന്നുന്ന പ്രകടനം കാഴ്ചവെക്കുക. ഇങ്ങനെ പൊരുത്തക്കേടില്ലാതെ പരസ്പരാശ്രിത സ്വഭാവത്തിൽ തന്നെ വലിയ തെരഞ്ഞെടുപ്പ് വിജയങ്ങളുടെ ഒരു ആവർത്തനം ഒരു പട്ടിക പോലും മുന്നോട്ട് വയ്ക്കാൻ കഴിയുന്നതാണ് ബി ജെ പിക്ക്. നിങ്ങളുടെ തന്ത്രങ്ങൾ ഇത്രമാത്രം അജയ്യമാണ് എന്ന് പൊതുവിൽ കരുതിയത് ഈ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലെ ഈ ഒരു സവിശേഷമായ സമവാക്യ നിർമ്മിതികളായിരുന്നു, വിജയകരമായ നിർമ്മിതികളായിരുന്നു. അതാണ് ഡൽഹിയിൽ അമ്പയെ പാളുന്നത്. ഇപ്പോൾ 2019 നിങ്ങൾ നേടിയതിൻ്റെ ഒരു അനുരണനവും ഉണ്ടാക്കാൻ കഴിയാതെ അമ്പയെ പാളിച്ച 2020 8 നിങ്ങൾ പറയുന്നു 8 ആപ്പ് വല്ലാത്ത രൂപത്തിൽ മുന്നോട്ട് വന്നത് എന്ന്. 8 തൊട്ടു മുൻപത്തെ അവസാനത്തെ ജനവിധി നിങ്ങളുടെ വലിയ വളർച്ചയായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് മാത്രം വളർച്ച തടയിട്ടുകൊണ്ട് ആപ്പിന് മാത്രം വളരാൻ കഴിയുന്ന ഒരു പ്രത്യേക സാഹചര്യമൊന്നും ഡൽഹിയിൽ ഉണ്ടായിരുന്നുമില്ല. ഈ 8 രഹസ്യമാണ് ബി ജെ പിയെ തറപറ്റിച്ചതും ആപ്പിന് വിജയം സമ്മാനിച്ചതും എന്ന് പറയുന്നതിലെ യുക്തി അവിടെ പൊളിയുകയാണ് സന്ദീപ്. അല്ല വേണു, അതിൽ എനിക്ക് പറയാനുള്ളത്, ഈ ഡൽഹി തെരഞ്ഞെടുപ്പിൻ്റെ ചരിത്രം നമ്മളൊന്ന് പരിശോധിക്കണം. 1993 മുതൽ 98 മാത്രമാണ് ബി ജെ പി ഡൽഹി ഭരിച്ചിട്ടുള്ളത്. 1998 ഷീല ദീക്ഷിത് മുഖ്യമന്ത്രിയായി. അതിനുശേഷം 15 തുടർച്ചയായിട്ട് ഡൽഹി ഭരിച്ചത് ഷീല ദീക്ഷിതിൻ്റെ കോൺഗ്രസ് ആയിരുന്നു. 1998 മുതൽ 2004 വരെയുള്ള ചരിത്രം പരിശോധിച്ചിട്ടുണ്ടെങ്കിൽ അന്ന് ദേശീയ തലത്തിൽ അധികാരം കൈയാളിയിരുന്നത് പിന്നെ വാജ്പേയി ഗവൺമെൻറ് ആയിരുന്നു, ബി ജെ പി ഗവൺമെൻറ് ആയിരുന്നു. പക്ഷേ ഡൽഹിയെ സംബന്ധിച്ചിടത്തോളം അത് കോൺഗ്രസ് ആയിരുന്നു. അതിനുശേഷം 2014 വരുന്ന സമയത്ത് ബി ജെ പി ദേശീയ തലത്തിൽ വിജയം നേടിയ സമയത്ത് സംസ്ഥാന തലത്തിൽ ജയിച്ചത് ആം ആദ്മി പാർട്ടിയായിരുന്നു. അതേപോലെയുള്ള ഒരു വിജയമാണ് ഇപ്പോൾ വീണ്ടും നടക്കുന്നത്. 2019 ബി ജെ പി വിജയിക്കുന്നു, 2020 ആം ആദ്മി പാർട്ടി വിജയിക്കുന്നു. അപ്പോൾ ദേശീയ രാഷ്ട്രീയത്തിലേക്ക് അല്ലെങ്കിൽ ദേശീയ തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് ബി ജെ പിക്ക് വേണ്ടിയിട്ട് വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ജനങ്ങൾ തയ്യാറാണ്. പക്ഷേ സംസ്ഥാന തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് ബി ജെ പിക്ക് ആ വിധത്തിലുള്ള ഒരു പിന്തുണ ജനങ്ങളിൽ നിന്ന് ലഭിച്ചിട്ടില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ്. ബി ജെ പിയുടെ ഒരു പക്ഷേ, ഞാൻ പറയുന്നു ഒരു പക്ഷേ, ബി ജെ പിക്ക് ഡൽഹിയിൽ ഈ ഡൽഹിക്കാരനായിട്ടുള്ളൊരു ഫേസ് ഉണ്ടാവാത്തതായിരിക്കാം അതിന് കാരണം. ശരി, ജയന്ത് ജേക്കബും ഷമ മുഹമ്മദും ഈ ചർച്ചയിലുണ്ട്. ജയന്തിന് കേൾക്കാൻ കഴിയും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ജയന്ത് കേൾക്കാമോ? ജയന്ത് കേൾക്കാമോ?
ഷമയിലേക്കൊന്ന് പോകുന്നു, അതിനുശേഷം ജയന്തിലേക്ക് വരാം. ഷമ, ഇത്ര വലിയ തിരിച്ചടിയുടെ ആവർത്തനം സംഭവിക്കുന്നു, എന്തുകൊണ്ടാണ്? ഇപ്പോൾ ബി ജെ പിയെ സംബന്ധിച്ച് 2019 ഒരു പിടിവള്ളിയെങ്കിലുമുണ്ട്. അവിടെ ഞങ്ങൾക്ക് വലിയ മുന്നേറ്റം കാഴ്ചവെക്കാൻ കഴിഞ്ഞു. വ്യത്യസ്തമായ രൂപത്തിൽ ആണ് ഡൽഹി പലപ്പോഴും പ്രതികരിക്കുന്നത് എന്ന യാഥാർത്ഥ്യം ഞങ്ങൾ അംഗീകരിക്കുന്നു. ഇത്തരമൊരു ന്യായവാദം അവർക്കോ പറയാം, നിങ്ങൾക്കോ? നിങ്ങൾക്ക് ഈ 2019 പ്രകടനത്തിലേക്ക് പോലും എത്താൻ കഴിഞ്ഞില്ല. നിങ്ങളിൽ നിന്ന് അപഹരിച്ചു കൊണ്ടുപോയി എന്ന് നിങ്ങൾ തന്നെ വിലയിരുത്തിയ വോട്ടിൻ്റെ വീണ്ടെടുപ്പാണ് 2019 സംഭവിച്ചത്. എന്നാൽ അതിനുശേഷം അത് അപ്പാടെ ഇല്ലാതാകുന്ന, എന്താണോ 2015 ദുരന്തം അതിൻ്റെ തന്നെ ആവർത്തനമാകുന്ന സാഹചര്യം എങ്ങനെയാണ് സൃഷ്ടിക്കപ്പെട്ടത്? ഞാൻ അംഗീകരിക്കുന്നുണ്ട്, ഇന്നൊരു വലിയ തോൽവിയാണ് കോൺഗ്രസ് പാർട്ടിക്ക്, അത് ഞാൻ അംഗീകരിക്കുന്നുണ്ട്. പക്ഷെ അതിൽ പല കാര്യങ്ങളുണ്ട്. ഒന്ന്, 2014 ശേഷം, ആ 15 ശേഷം അജയ് മാക്കനായിരുന്നു അവിടുത്തെ ഡി സി സി പ്രസിഡന്റും കോൺഗ്രസിന്റെ അവിടുത്തെ പ്രസിഡന്റ്. പക്ഷേ കഴിഞ്ഞ ഒരു ഒന്നര കൊല്ലം മുമ്പേ അദ്ദേഹത്തിന് എന്തോ പ്രശ്നമായിട്ട്, എന്തോ ഹെൽത്ത് റീസൺസിന് വേണ്ടിയിട്ട് അദ്ദേഹം അവിടുന്ന് രാജിവെച്ചു. എന്നിട്ട് ഷീല ഡിക്സിറ്റ് ജി തിരിച്ചു വന്നു. അപ്പൊ ഷീല ഡിക്സിറ്റ് ജീനെ ഞങ്ങള് നമുക്കറിയാം, അതൊരു ലാർജ് ലൈഫ് ഫിഗറാണ് ഷീല ഡിക്സിറ്റ് ജി. അവരെ ഒരു മാറ്റിവെക്ക, ഒരു വലിയ നേതാവാണ്. പക്ഷെ അവര് പെട്ടെന്ന് മരണപ്പെട്ടു. പക്ഷെ അതിന്റെ ശേഷം നമുക്കൊരു നേതാവിനെ കാണാൻ പറ്റിയില്ല. അപ്പം ഡെഫിനറ്റ്ലി നമ്മള് ഒരു നേതാവ് അവിടെ ലാക്കിംഗ് ആയിരുന്നു ഡൽഹിയില്. അപ്പൊ അതിന്റെ എല്ലാം നമ്മൾ പറയുന്നതിൽ ഒരു കാര്യം ശരിയാണ്, ഒരു വലിയ നേതാവ് തന്നെയാണ് ഷീല ദീക്ഷിത്, സമ്മതിക്കുന്നു. പക്ഷെ ഷീലാദീക്ഷിത് തോറ്റത് എങ്ങനെയാണ്? ഷീലാദീക്ഷിതിന്റെ അസാന്നിധ്യത്തിലല്ല നിങ്ങൾ അവിടെ 2015 അടിയറവ് പറഞ്ഞത്. ഷീലാദീക്ഷിതിനെ തോൽപ്പിച്ചതാരാണ്? ഈ യാഥാർത്ഥ്യങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. എല്ലാ അർത്ഥത്തിലും അതികായയായി നിൽക്കുന്നയാളെയാണ് തറപറ്റിച്ചുകൊണ്ട് ഈ പറയുന്ന കെജ്രിവാൾ എന്ന രാഷ്ട്രീയ പ്രതിഭാസം ഉയരുന്നത്. എനിക്ക് മറുപടി പറയാൻ പറ്റുമോ? മറുപടി പറഞ്ഞുതരാം. മൂന്നാമത്തെ പ്രൈസ്യമാണ് ഷീല ദീക്ഷിത്. മൂന്ന് പ്രാവശ്യമാണ് അവര് ചീഫ് മുഖ്യമന്ത്രി ആയത്. അപ്പം അതിന്റെ അർത്ഥം നിങ്ങൾ ഇതില് പോളിറ്റിക്സില് ആന്റി ഇൻകംബൻസി എന്ന് പറയുന്ന ഒരു കാര്യം കേട്ടിട്ടുണ്ടാവും. അപ്പം എന്തായാലും മൂന്ന് ടേമിന്റെ ശേഷം ആന്റി ഇൻകംബൻസി വരും. ഗുജറാത്തിൽ എത്ര തവണ ഈ ആന്റി ഇൻകംബൻസി എന്ന പ്രതിഭാസം പ്രോ ഇൻകംബൻസി ആക്കിയ ഗുജറാത്ത് നമുക്ക് ചൂണ്ടിക്കാട്ടാൻ കഴിയും? അത് വളരെ കുറവ് കേസസ് ഉള്ളു. അപ്പൊ ഇപ്പൊ നമ്മൾ ശിവരാജ് പാട്ടീൽ തോറ്റില്ലേ മധ്യപ്രദേശിൽ, അങ്ങനെ പല സ്ഥലത്തും അവർ തോറ്റിട്ടുണ്ട്. അവര് ഛത്തീസ്ഗഡിൽ തോറ്റിട്ടുണ്ട് ആന്റി ഇൻകംബൻസി. വെറും ചില എക്സെപ്ഷൻസ് ഉണ്ട്, അത് ഞാൻ എഗ്രി ചെയ്യുന്നുണ്ട്. പക്ഷെ ഇവിടെ ആന്റി ഇൻകംബൻസി വന്നിരിക്കായിരുന്നു, പിന്നെ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അപ്പം അതിന്റെ മേലെയാണ് ഞങ്ങൾ അത് തോറ്റത്, ആ മാധ്യമ പാർട്ടി. ഒരു പാർട്ടിക്ക് തോൽക്കാൻ കഴിയുന്നതിന്റെ ഒക്കെ ഒരു പരിധി ഇല്ലേ? ഇതിപ്പോ തോൽവി എന്ന് പോലും അല്ലല്ലോ പറയേണ്ടത്, ഇല്ലാതാക്കപ്പെടുകയാണ്. ഞാൻ അംഗീകരിക്കുന്നുണ്ട്, ഞാൻ പറയുന്നില്ലല്ലോ, ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ലല്ലോ. ഇന്നത്തെ ഒരു തോൽവി വളരെ, ഞാൻ അംഗീകരിക്കുന്നുണ്ട്, ഇതൊരു ഒരു വളരെ മോശമായിട്ടുള്ള ഒരു തോൽവിയാ. ഇത് നമ്മൾ അതിൽ എന്തായാലും, ഇപ്പൊ എനിക്ക് തോന്നുന്നു സർജറി ചെയ്യേണ്ടി വരും ഡൽഹിയിൽ. പക്ഷെ അതിൽ നമുക്ക് മനസ്സിലാക്കാന്ന് പറഞ്ഞാൽ, കഴിഞ്ഞ ഈ 2019 ലോക്സഭ ഇലക്ഷന്റെ ശേഷം ഞങ്ങള് മഹാരാഷ്ട്രയിൽ സർക്കാർ ഫോം ചെയ്തു, ഞങ്ങൾ ജാർഖണ്ഡിൽ സർക്കാർ ഫോം ചെയ്തു. പക്ഷെ ഇപ്പൊ നമ്മൾ ബി ജെ പിയെ നോക്കുമ്പം അവര് എവിടെയും ഇല്ല. ഇതിന്റെ 2019 ലോക്സഭയിൽ അവർ ജയിച്ചു, നല്ല വിജയമാണ്. പക്ഷെ അതിന്റെ ശേഷം അവരെവിടെയല്ല, അതല്ലേ നിങ്ങൾ ചോദിക്കേണ്ട ചോദ്യം? തീർച്ചയായും ക്ഷമയിലേക്ക് വരാൻ ഞാൻ മറ്റതിഥികളിലേക്കൂടെ പോവുകയാണ്. ജയന്ത്, ഇവിടെ സന്ദീപ് പറഞ്ഞത് ജയന്ത് കേട്ട് കാണുമല്ലോ. എങ്ങനെയാണ് ഒരു പ്രത്യേക രൂപത്തിൽ ഈ ഡൽഹിയിലെ രാഷ്ട്രീയ തെരഞ്ഞെടുപ്പുകളിൽ ജനവിധി വരുന്നതിൻ്റെ വ്യത്യസ്തത എന്ന്? അവിടെ എൻ ഡി എ ഭരിക്കുമ്പോൾ ഇവിടെ കോൺഗ്രസിൻ്റെ നേതൃത്വം നേരെ തിരിച്ച്, ഇതൊക്കെ അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത് അങ്ങ് കേട്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ അങ്ങേക്ക് അറിവുള്ള കാര്യമാണ്. പക്ഷേ ഈ വാജ്പേയിയുടെ കാലമൊന്നും അല്ലല്ലോ നാം ഇപ്പോൾ സംസാരിക്കുന്നത്. 2014 മുതൽ മറ്റൊന്നായി മാറുകയാണ് ബി ജെ പി. ഒരു ഇലക്ഷൻ്റെ എൻജിൻ ഘടിപ്പിച്ച് വിജയത്തിലേക്ക് മാത്രം കുതിക്കുന്ന ഒരു സംവിധാനം, അതിൻ്റെ ഭാഗമായി ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് ഡെമോഗ്രാഫി തന്നെ മാറുന്നു. ഇപ്പോൾ 2017 ഇന്ത്യയുടെ സാഹചര്യം എന്ന് പറഞ്ഞാൽ 19 സംസ്ഥാനങ്ങൾ ബി ജെ പിയോ ബി ജെ പിയുടെ സഖ്യമോ ഭരിക്കുകയാണ്. ഏതാണ്ട് ഇന്ത്യൻ ജനസംഖ്യയുടെ സിംഹഭാഗവും അവർ പ്രതിനിധീകരിക്കുന്നു എന്ന നില വരികയാണ്. ആ ഘട്ടം വെച്ചുകൊണ്ടാണ് ഡൽഹിയിലെ ഇപ്പോഴത്തെ ചുവരെഴുത്തിനെ വ്യത്യസ്തമായ രീതിയിൽ വായിക്കേണ്ടതല്ലേ എന്ന ചോദ്യം സന്ദീപിനോട് ചോദിച്ചതും സന്ദീപ് ഈ പഴങ്കഥകൾ പറഞ്ഞത് നേരിടുന്നതും. അത് ശരിയാണോ? ഇപ്പോൾ
ഒരു സാഹചര്യം മാറുകയാണ്. ഇപ്പോൾ 16 ഇടത്തേക്ക് അവർ ചുരുങ്ങുകയാണ് NDA. ഡൽഹിയും കൂടെ ചേർക്കുമ്പോൾ 12 ഇടത്തേക്ക് BJP ഇതര സർക്കാരുകൾ വരികയാണ്. രാജ്യ ജനസംഖ്യയുടെ അനുപാതം വെച്ച് നോക്കുമ്പോൾ 42% ഈ NDA ഭരണപ്രാതിനിധ്യം കുറയുകയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു വലിയ തലം 2014 മുതൽ ഇവർ തുടങ്ങി വെച്ചതിൻ്റെ വിപരീത ദിശയിലേക്ക് കാര്യങ്ങൾ സഞ്ചരിക്കുന്നു എന്ന സമഗ്രതയിൽ വേണ്ടേ ഡൽഹിയെ കാണാൻ? അതല്ലാതെ കേന്ദ്രത്തിൽ ഒരാളും ഡൽഹിയിൽ വേറൊന്നും എന്ന സ്വാഭാവികമായ വൈപരീത്യത്തിൻ്റെ ആവർത്തനമാണ് ഇന്നും ഉണ്ടായത് എന്ന ഒരു ലാഘവ ബുദ്ധിയാവുള്ള വിശകലനമാണോ വേണ്ടത്? വേണോ, അതിനകത്ത് പ്രധാനമായിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, എനിക്ക് തോന്നുന്നത് സന്ദീപ് ജി പറഞ്ഞതിൻ്റെ അകത്തൊരു ചെറിയ സത്യമുണ്ട്. BJP യെ സംബന്ധിച്ചിടത്തോളം അടുത്തിടയ്ക്ക് ഈ അസംബ്ലി ഇലക്ഷൻ ജയിക്കുന്നതും ഡൽഹിയിലെ ജനറൽ തിരഞ്ഞെടുപ്പ് മത്സരിക്കുന്നതും തമ്മിലുള്ള ഒരു രണ്ട് രീതിയിൽ കാണണം എന്നൊരു നിലയിലേക്ക് അവർ കാര്യങ്ങളെ കാണുകയാണ്. ഇപ്പോൾ കൃത്യമായി പറയുകയാണെങ്കിൽ അമിത്ഷാ പാർട്ടിക്കാർ കൊടുത്ത നിർദ്ദേശങ്ങളിലൊന്ന് പാർട്ടിക്ക് കുറഞ്ഞ പക്ഷേ 10% വോട്ട് കൂടി കിട്ടണമെന്നുള്ളതായിരുന്നു. അതായത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനേക്കാളും ലോക്സഭയല്ല അസംബ്ലി, അങ്ങനെ 32-ൽ നിന്ന് 42, അത് ഏതാണ്ട് BJP കിട്ടുകയുണ്ടായി. അതുകൊണ്ട് BJP സംബന്ധിച്ചിടത്തോളം അവരുടെ വലിയ രാഷ്ട്രീയമായിട്ട് എനിക്ക് തോന്നുന്നത് ഇന്ത്യയിലെ ഹിന്ദി സംസാരിക്കുന്ന ഹിന്ദു മൈൻഡുള്ള 8 സംസ്ഥാനങ്ങളിൽ നിന്ന് 300 ലോക്സഭാ സീറ്റ് നിങ്ങൾക്ക് കിട്ടുമോ ഇല്ലയോ എന്നുള്ളതാണ് പ്രാഥമികമായ BJP ജനാധിപത്യപരമായ രാഷ്ട്രീയം, തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം എന്ന് പറയുന്നത്. അതിനെ അടിസ്ഥിർത്തിയാണ് ബാക്കി എല്ലാ തെരഞ്ഞെടുപ്പുകളും ഇപ്പോൾ അവർ കാണുന്നത്. ഒന്ന്, രണ്ട്, ഡൽഹിയെ സംബന്ധിച്ചിടത്തോളം ഒരു 10% വോട്ട് അവർക്ക് കിട്ടി. പിന്നെ BJP പറയുന്ന ഒരു ഇലക്ടറൽ നെറേറ്റീവ് ഉണ്ടല്ലോ ഈ ക്യാമ്പയിനൊക്കെ സംബന്ധിച്ച് പറയുന്ന കാര്യങ്ങൾ, അതിനെ അതേ രീതിയിൽ തന്നെ തിരിച്ചു പറയാൻ പറ്റുന്ന ഒരു രാഷ്ട്രീയത്തിൻ്റെ, ഒരു പ്രതിപക്ഷ രാഷ്ട്രീയത്തിൻ്റെ സ്വരമായിട്ട് കേജ്രിവാൾ വന്നു എന്നുള്ളത് BJP തിരിച്ചടിയായി. ഇതിൻ്റെ അർത്ഥത്തിൽ ഒരുപക്ഷെ എന്നോട് ചോദിച്ചാൽ ഇപ്പം ഡൽഹിയിൽ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്നാൽ ഇതേ കിടക്കുന്ന ഫലത്തിനപ്പുറം BJP ഏതാണ്ട് 7-6 സീറ്റ് കിട്ടാനുള്ള സാധ്യതയുമുണ്ട്. അത് നമ്മൾ മറക്കരുതെന്നാണ് എനിക്ക് തോന്നുന്നത്. ജയന്ത്, അങ്ങനെയെങ്കിൽ ഈ MCD BJP കയ്യിലാണല്ലോ. അതെ, 3 ദശാബ്ദത്തോളമാണെങ്കിൽ ചർച്ചകളിൽ പറഞ്ഞത്, എനിക്ക് അതിന്റെ കൃത്യ കാലഗണന അറിയില്ല. പക്ഷേ ഞാൻ ചോദിക്കുന്ന, അപ്പൊ ഡൽഹി എങ്ങനെ വിചിത്രമായാണോ കാണുന്നത്? MCD BJP ലോക്സഭയിലും BJP നിയമസഭയിലേക്ക് വരുമ്പോൾ ഇല്ല, ഒരു അടിച്ചു പരത്തിയാൽ വലുതാകുന്ന രൂപത്തിലുള്ള ഒരു മുനിസിപ്പൽ കോർപ്പറേഷൻ ആണല്ലോ ഇപ്പോൾ ഡൽഹി എന്ന് പറയുന്ന കേവലം 70 സീറ്റുകൾ മാത്രമുള്ള സംസ്ഥാനം, ഒരു സിറ്റി സ്റ്റേറ്റ് എന്ന് പറയുന്ന സ്ഥലം. അല്ല, അത്ര സിമ്പിളായിട്ട് എനിക്ക് തോന്നുന്നില്ല. വേണം, അതിൻ്റെ വേറൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ നരേന്ദ്രമോദിക്ക് വേണ്ടി BJP പേരിൽ ഒരു ഇലക്ഷൻ ഇപ്പോഴും അദ്ദേഹത്തിന് ജയിക്കാൻ പറ്റുമോ എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. എന്നാൽ ഡൽഹി പോലൊരു സംസ്ഥാനം എന്ന് പറഞ്ഞാൽ മറ്റ് സംസ്ഥാനങ്ങൾ എടുത്തു നോക്കുക, ജാർഖണ്ഡ്, വലിയ പേര് പറയുന്ന ചോദ്യം. ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്നാലും ആപ്പിനുള്ള മേൽക്കൈ ആവർത്തിക്കില്ല ലോക്സഭയിൽ എന്ന് അങ്ങ് പറഞ്ഞു. ശരി, ഒരു വാദത്തിന് സമ്മതിക്കുന്നു. അവിടെയാണ് ഞാൻ കുറച്ചുകൂടെ മൈക്രോ ലെവലിലേക്ക് വന്നത്. മൈക്രോ ലെവൽ വരുമ്പോൾ സ്ഥിതി മാറുന്നു എന്നതാണല്ലോ അങ്ങയുടെ യുക്തി. അപ്പോൾ കുറേ കൂടെ മൈക്രോ ലെവൽ വന്നാൽ MCDയിൽ BJP അവരെ നിഷേധിക്കാൻ കഴിയാത്ത ആധിപത്യമുള്ള വിഭാഗമായി കാണേണ്ടി വരുന്നു. അപ്പോൾ ഇതിൻ്റെ ഒരു പൊരുത്തക്കേട്, ഞാൻ ചോദിക്കുന്നത് MCDയും നിയമസഭയും തമ്മിലുള്ള പൊരുത്തക്കേട് ഞാൻ എങ്ങനെ മനസ്സിലാക്കും? അല്ല, അത് നമുക്ക് അതിലേക്ക് ഞാൻ വരികയാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഈ അസംബ്ലിയിൽ ഏറ്റവും വലിയ ഫാക്ടർ എന്താണ്? ഈ ഡൽഹി അസംബ്ലിയിലെ ഏറ്റവും വലിയ ഫാക്ടർ എന്ന് പറയുന്നത് കേജ്രിവാൾ, അരവിന്ദ് കേജ്രിവാൾ എന്ന് പറയുന്ന ആം ആദ്മി പാർട്ടിയുടെ നേതാവാണ്. ആർട്ടിക്കിൾ 370 വന്നാൽ കേന്ദ്ര സർക്കാരിനെ അദ്ദേഹം സപ്പോർട്ട് ചെയ്യും. CAA നിയമം വന്നു കഴിഞ്ഞാൽ പകുതി കാര്യങ്ങൾ പറയും, പകുതി കാര്യങ്ങൾ പറയുകയില്ല, ഞാൻ ഹനുമാൻ ഭക്തനാണെന്ന് പറയും. എന്നാൽ അതുപോലെ തന്നെ വെൽഫെയർ മെഷർ കൊണ്ടുവരും. ഇങ്ങനെയുള്ളൊരു കോമ്പിനേഷനൊക്കെ പറഞ്ഞ് BJP പറയുന്ന ഒരു പകുതി ധ്രുവീകരണ രാഷ്ട്രീയം പോലെ അല്ലെങ്കിൽ തന്നെയും ഏതാണ്ടൊക്കെ അതുപോലെ ഒരു ഹിന്ദു മൈൻഡിനെ മനസ്സിലാക്കുന്ന ഒരു രാഷ്ട്രീയം അരവിന്ദ് കേജ്രിവാൾ എന്ന് പറയുന്ന ഒരു നേതാവ് കാണിക്കുന്ന ഒരു കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് അതിൻ്റെ അകത്ത് ഒരു ഡിഫറൻഷിയേറ്റർ എന്ന് പറയുന്നത് ആം ആദ്മി പാർട്ടിയുടെ നേതാവായ അരവിന്ദ് കേജ്രിവാൾ കൂടിയാണ്. കാരണം BJP സംബന്ധിച്ചിടത്തോളം BJP എല്ലാ ഇലക്ഷനും ഇപ്പോൾ നടക്കുന്നതെന്ന് പറഞ്ഞാൽ നരേന്ദ്രമോദി എന്നൊരു വ്യക്തിയാണ്. ഈ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ പല രാജ്യത്തിൻ്റെ പല സംസ്ഥാനങ്ങളിലും ആ ഒരു രീതിയിലാണ് അവിടെ തിരഞ്ഞെടുപ്പിനെ കാണുന്നത്. അതുകൊണ്ടാണല്ലോ ഇപ്പോൾ ഹരിയാന എടുത്തു നോക്കുക, അവിടെ തിരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി ആരെന്ന് അറിയില്ലായിരുന്നല്ലോ. അങ്ങനെയുള്ള പല സംസ്ഥാനങ്ങളിലും BJP തിരഞ്ഞെടുപ്പ് നടത്തിയിട്ടുണ്ട്. എന്നാൽ ഈ ഒരു തന്ത്രത്തിൽ ഡൽഹിയിൽ BJP ചെയ്യാൻ പറ്റില്ല, കാരണം അത് അരവിന്ദ് കേജ്രിവാളാണ്. അതുകൊണ്ട് വീണ്ടും ഞാൻ പറയുകയാണ്, അടിസ്ഥാനപരമായി നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു അസംബ്ലി തിരഞ്ഞെടുപ്പും പാർലമെൻറ്റും തിരഞ്ഞെടുപ്പും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. എന്നാൽ അസംബ്ലിയും ഒരു സിവിക് തെരഞ്ഞെടുപ്പ്, അതായത് മുനിസിപ്പൽ കോർപ്പറേഷൻ തമ്മിലുള്ള തിരഞ്ഞെടുപ്പിൽ തമ്മിലും വ്യത്യാസമുണ്ട്.
അതിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്ക് തോന്നുന്നത് ഇപ്പോഴും ഇത് തന്നെയാണ്. അരവിന്ദ് കെജ്രിവാളാണ് അതിൻ്റെ അത് ഇപ്പം ഇങ്ങനെ ചോദിച്ച ചോദ്യത്തിന് ഒരു ഡിഫറൻഷിയേറ്റർ എന്ന് പറയുന്നത്. അരവിന്ദ് കെജ്രിവാളിനെ കാര്യമായി കൗണ്ടർ ചെയ്യാൻ ബി ജെ പിക്ക് കഴിഞ്ഞില്ല. ബി ജെ പിക്ക് അതിനുള്ള നേതൃത്വം ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ ബി ജെ പി പറഞ്ഞിരുന്ന കാര്യങ്ങളെ അതിന് വിദഗ്ധമായി അതിൽ കൂടുതൽ ശക്തിയോട് അല്ലെങ്കിൽ വ്യത്യസ്തയോടുകൂടി കാണുവാനും അരവിന്ദ് കെജ്രിവാളിന് കഴിഞ്ഞു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ശരി, ശ്രീ പി ടി തുഫൈൽ, ഇത്ര ആധികാരികമായ വിജയം, ഇതിൻ്റെ ആവർത്തനം ഉണ്ടാകും എന്ന് നിങ്ങൾ ശുഭാപ്തി വിശ്വാസം പ്രകടിപ്പിച്ചിരുന്നു. പക്ഷേ അവസാനത്തെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെ കൊടുമ്പിരി കൊള്ളുന്ന നാളുകളിലേക്ക് വരുമ്പോൾ ബി ജെ പി മറ്റൊന്നാകും. മോദി ഇറങ്ങും, സാഹചര്യങ്ങൾ മാറും, അമിത്ഷായുടെ ചാണക്യതന്ത്രങ്ങൾ വരും, അത് ഇലക്ഷൻ്റെ ഈ എല്ലാ തരത്തിലുള്ള സമവാക്യങ്ങളെയും അഴിച്ചു പണിയും. ഇതൊക്കെ ഡൽഹിയിലും അവർ പ്രയോഗിക്കാതിരുന്നിട്ടില്ല. മാത്രവുമല്ല, ഈ ഏറ്റവും കൂടുതൽ കേന്ദ്രത്തിൻ്റെ രാഷ്ട്രീയം പ്രവർത്തിക്കുന്ന സ്ഥലം, അവിടെ ഒരു പ്രതിരോധം വരുമ്പോൾ അതിനെ അത്രയും അക്രമാസക്തമായി അവർ നേരിടുകയും ചെയ്യും മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ. അതും നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വന്നു. എന്നിട്ടാണ് ഈ ആധികാരിക ജയം. എന്തുകൊണ്ട്? ഒറ്റ വ്യക്തിയുടെ ശക്തിയിലാണിതെല്ലാം നേടുന്നത് എന്നതാണ് പൊതുവിലയിരുത്തൽ. അങ്ങനെ ഒരു ഒറ്റ വ്യക്തിയുടെ ബലത്തിൽ നിൽക്കുന്ന ഒരാൾക്കൂട്ടമാണോ അങ്ങനെയെങ്കിൽ ആപ്പ്? തീർച്ചയായിട്ടും വളരെ ആഹ്ലാദം നൽകുന്ന, പ്രതീക്ഷിച്ചൊരു വിജയം തന്നെയാണ് ഡൽഹിയിൽ ആം ആദ്മി പാർട്ടിക്ക് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ നമ്മളിതിനെ നോക്കേണ്ടത്, ഞാൻ എപ്പോഴും പറയുന്നൊരു സാധനം, ഇത് സാധാരണ സാമ്പ്രദായിക രാഷ്ട്രീയ പാർട്ടികളുടെ സങ്കുചിതമായിട്ടുള്ള ഒരു ഫ്രെയിം വർക്കിനകത്ത് നിന്നുകൊണ്ട് ആം ആദ്മി പാർട്ടിയെയോ അതിൻ്റെ ഭരണത്തെയോ വിലയിരുത്തുന്നതിൽ അർത്ഥമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതൊരു പുതിയ രാഷ്ട്രീയമാണ്, അതിന് ആ രീതിക്ക് തന്നെ കാണണം എന്നുള്ളതാണ്. നമുക്കറിയാം, അഴിമതിക്ക് വിരുദ്ധമായിട്ടുള്ളൊരു മൂവ്മെൻറ്റിലൂടെ വന്നുകൊണ്ട് രാഷ്ട്രീയ പാർട്ടിയായിട്ട് രൂപാന്തരപ്പെട്ട് ഒരുപാട് പ്രൊഫഷണൽസ് ആയിട്ടുള്ള ആളുകൾ, സത്യസന്ധരായിട്ടുള്ള ആളുകൾ, രാഷ്ട്രീയത്തിലും സമൂഹത്തിലും മാറ്റം വരുത്തണം എന്ന് ആഗ്രഹിച്ച് വന്നിട്ടുള്ള ആളുകൾ, അവരിലേക്ക് ജനങ്ങൾ ഭരണം ഏൽപ്പിച്ചു കൊടുക്കുകയാണ്, ഒരു രാഷ്ട്രീയ പാരമ്പര്യം ഇല്ലാത്ത ആളുകളിലേക്ക്, അതും വമ്പിച്ച ഭൂരിപക്ഷത്തിൽ. അവർ അതിലിപ്പം ജയിച്ചിട്ടുള്ള ആതിഷി ഓക്സ്ഫോർഡ് ഗ്രാജുവേറ്റ് ആണ്, രാഘവ് ചഡ്ഡ ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആണ്, അവിടെ കരവൽ നഗറിൽ നമ്മുടെ കാൻഡിഡേറ്റ് അദ്ദേഹം ഈ പറഞ്ഞ പോലെ അവിടെ സിവിൽ സർവീസ് പ്രിപ്പയർ ചെയ്യാൻ വന്ന ആളാണ്. ആ സമയത്താണ് കെജ്രിവാളിൻ്റെ കൂടെ മൂവ്മെൻറ്റിൽ ചേർന്നത്. ഇവരെല്ലാവരും കൂടെ ചേർന്നിട്ട് ഈ പറഞ്ഞ പോലെ അഴിമതി വിരുദ്ധമായിട്ടുള്ള, ജനപക്ഷത്ത് നിന്നുകൊണ്ടുള്ള, ജനകീയ പങ്കാളിത്തത്തോടു കൂടിയുള്ള ഒരു വികസന മാതൃക മുന്നോട്ട് വെക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതിൽ നമുക്ക് പല കാര്യങ്ങൾ, ഈ സൗജന്യങ്ങളുടെ ഇതെന്ന് പറഞ്ഞ ആളുകൾ പുച്ഛിക്കുന്നു. ഇത് അങ്ങനെയാണെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റുന്നുണ്ടോ, കോൺഗ്രസിനോ ബി ജെ പിക്കോ? അപ്പോൾ ഇത് എളുപ്പമുള്ള പരിപാടിയൊന്നുമല്ല. ബജറ്റ് ഈ പറഞ്ഞ പോലെ ഡബിളാക്കി, കെജ്രിവാൾ 2015 വരുമ്പോഴേക്കാൾ ഡബിളാണ് ബജറ്റ് ഇപ്പോൾ വന്നിട്ടുള്ളത്. ജനങ്ങൾ തന്നെ ടാക്സ് കൊടുക്കാൻ തയ്യാറാവുകയാണ്, റെയ്ഡും മറ്റു കാര്യങ്ങളും ഇല്ലാതെ തന്നെ. കാരണം അവർക്കറിയാം ഇത് തിരിച്ചു കിട്ടുമെന്നുള്ള, ഫ്ലൈ ഓവർ ഉണ്ടാക്കും, പറഞ്ഞ സമയത്തിലും കുറഞ്ഞ സമയത്തിൽ കുറഞ്ഞ ബജറ്റിൽ ഫ്ലൈ ഓവറുകൾ പൂർത്തിയാക്കുകയാണ്. അപ്പം ഇത്തരം കാര്യങ്ങൾ, എഡ്യൂക്കേഷനിലെ ബജറ്റ് കൂട്ടി ഡബിളാക്കി, എന്നിട്ട് സ്കൂളുകൾ ഹൈടെക് ആക്കുകയാണ്. ഒരു കെജ്രിവാൾ ട്വീറ്റ് ചെയ്യാണ്, നല്ല സർക്കാർ സ്കൂളുകളിൽ പഠിച്ചിറങ്ങി വെള്ളം പോലെ ഇംഗ്ലീഷ് പറയുന്ന കുട്ടികളുടെ ചിത്രങ്ങൾ. കുട്ടികൾക്ക് ഇതിന് പുറമെ ഐ ഐ ടി പോലുള്ള പരീക്ഷകൾക്ക് വേണ്ടി എൻട്രൻസ് എഴുതാൻ വേണ്ടിയിട്ട് സ്കോളർഷിപ്പ് കൊടുക്കുകയാണ്. ടീച്ചേഴ്സിനെ വിദേശങ്ങളിൽ കൊണ്ടുപോവാണ്. ഇത് ദീപാവലി വന്ന സമയത്ത് നമ്മൾക്ക് പൊല്യൂഷൻ ഉണ്ട്, അതുകൊണ്ട് ഇപ്രാവശ്യം ആരും പടക്കം പൊട്ടിക്കേണ്ട, നമുക്ക് എല്ലാവർക്കും കൊണോട്ട് പ്ലേസിൽ ഒത്തുചേർന്ന് ലൈറ്റ്സ് കൊണ്ട് നമുക്ക് ഒരുമിച്ച് ദീപാവലി ആഘോഷിക്കാം എന്ന് പറഞ്ഞ ഒരു കുടുംബം പോലെ ഡൽഹിയിലെ ജനങ്ങൾ കൂട്ടുചേർത്ത് നിർത്തുവാണ്. അപ്പം എന്നിട്ട് കെജ്രിവാൾ പറയുകയാണ്, എനിക്ക് മതവും ഒന്നുമില്ല. ബി ജെ പിക്കാരോടും കോൺഗ്രസ്സുകാരോടും അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ പാർട്ടി ഏതാണ് അതിൽ നിന്നോളൂ, പക്ഷേ ഞാൻ പോയി കഴിഞ്ഞാൽ ഈ വർക്കൊന്നും എനിക്ക് തുടരാൻ പറ്റില്ല, അതുകൊണ്ട് നിങ്ങൾ ഇപ്രാവശ്യം ജാഡുവിന് ചൂലിന് തന്നെ വോട്ട് ചെയ്യണം, കാരണം നമുക്ക് ഈ വർക്കുകൾ പൂർത്തിയാക്കണം. ആ ഒരു രീതിക്ക് അല്ലാതെ ബി ജെ പി കോൺ മാറ്റി നിർത്തിയിട്ടല്ല. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, ഇതിനൊരു ഐഡിയോളജിക്കൽ ഫ്രെയിം വർക്കിൽ നിന്നുകൊണ്ട്, അല്ലെങ്കിൽ ഒരു സാമ്പ്രദായിക പാർട്ടികളുടെ ഒരു ഫ്രെയിം വർക്കിൽ, സങ്കുചിത ഫ്രെയിം വർക്കിൽ നിന്നുകൊണ്ട് ഇതിനെ വിലയിരുത്തുന്നതിൽ യാതൊരു അർത്ഥമില്ല. അത് നിങ്ങൾ ഒരിക്കലും, നിങ്ങൾക്ക് അതിനെ മനസ്സിലാക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. പാർട്ടികൾ ഒരിക്കലും അത് മനസ്സിലാക്കാൻ ശ്രമിക്കില്ല, പക്ഷേ അറ്റ്ലീസ്റ്റ് മാധ്യമങ്ങളും പൊതുജനങ്ങളും എങ്കിലും ആ ഒരു രീതിയിൽ പെട്ടുപോരുന്നു. സി എ വന്നപ്പോൾ പോലും ഈ വർഷം 5 വർഷം കഷ്ടപ്പെട്ട് കെജ്രിവാൾ ഇത്രയും വലിയൊരു ഭരണ മാറ്റം കൊണ്ടുവന്നിട്ട് ആ സമയത്ത് സി എ ആ ടൈമിംഗ് നോക്കൂ നിങ്ങൾ, ഡൽഹി ഇലക്ഷൻ ലക്ഷ്യം വെച്ചല്ലേ അമിത്ഷാ 6 മാസം ആഭ്യന്തരമന്ത്രിയായിട്ട്, 6 മാസമായിട്ടുള്ള അപ്പോഴേക്ക് ഇത് കൊണ്ടുവന്ന് വിഭജനം നടത്തിയത്. കെജ്രിവാൾ അവിടെ തന്നെ നിലപാട് പറയാതെ, ജയന്തേട്ടൻ പറഞ്ഞ പോലെ നിലപാട് പറയാതെ ഇരുന്നിട്ടില്ല, പാർലമെന്റിൽ അതിനെ എതിർത്ത് വോട്ട് എന്തിനാണ് ഇപ്പോൾ ഈ സി എ അതിനേക്കാൾ ശക്തമായി ഉണ്ടായ പ്രയോഗമാണ്. അദ്ദേഹം ഈ 6 മാസ കാലയളവിൽ തന്നെ ഇരിക്കുമ്പോൾ എടുത്ത പ്രയോഗമാണ് 370 പിൻവലിക്കൽ, 35 എ പിൻവലിക്കൽ. അതിനെ നിങ്ങൾ പിന്തുണയ്ക്കുകയല്ലേ ചെയ്തത്? അപ്പോൾ അദ്ദേഹത്തിൻ്റെ 6 മാസം അദ്ദേഹം ഡൽഹിയെ മാത്രം കേന്ദ്രീകരിച്ച് ലാക്കാക്കി സി എ എ നടപ്പാക്കി എന്ന് പറയുമ്പോൾ, നിങ്ങൾ അദ്ദേഹം ഇതുപോലെ തന്നെ ശക്തമായി നടപ്പാക്കിയ ഒന്നിൻ്റെ വക്താക്കളായി മാറി. രണ്ടാമത്തെ കാര്യത്തിൽ നിങ്ങൾക്ക് തിരിച്ചടിയാകും, അത് ഇരുതല മൂർച്ചയുള്ള വാളാണ് എന്നതുകൊണ്ട് ആ ഭാഗത്തേക്ക് പോകാതിരുന്നു. എന്നിട്ടാണ് നിങ്ങൾ ഈ ഡൽഹിയെ ഉദ്ദേശിച്ചിട്ടാണ് സി എ എ കൊണ്ടുവന്നത്. 6 മാസത്തിനിടയിലുള്ള തിടുക്കം ഇതെല്ലാം ചൂണ്ടിക്കാട്ടുന്നത് അത് അപഹാസ്യമാണ്.
ഒരിക്കലുമല്ല, ഡൽഹിയിൽ ഫോക്കസ് ചെയ്യൂ, ഡൽഹിയിൽ എൻ്റെ വർക്ക് നോക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് കേജ്രിവാൾ വോട്ട് ചെയ്തിട്ടുള്ളത് എന്ന് സത്യം. പക്ഷേ എന്ന് കരുതി രാജ്യത്തെ ബാധിക്കുന്ന കാര്യങ്ങളിൽ അദ്ദേഹം നിലപാടെടുക്കാറില്ല. 370 കോൺഗ്രസ് 370 പിന്തങ്ങിയെ എതിർത്തിട്ടുണ്ടോ? കോൺഗ്രസ് എന്നാ പറഞ്ഞു 370 പോകേണ്ടത് തന്നെയാണ്, പക്ഷെ ഞങ്ങളത് നടപ്പാക്കിയ രീതിയെ എതിർക്കുന്നുള്ളൂ എന്നാ പറഞ്ഞത്. അതുപോലെ അങ്ങനെയാണെങ്കിൽ CIA കേജ്രിവാളിനെ അനുകൂലിച്ചുകൂടെ? എന്തുകൊണ്ട് അനുകൂലിക്കുന്നില്ല? ട്രിപ്പിൾ തലാഖിലും UAPA കോൺഗ്രസ് വോട്ട് ചെയ്യാതെ മാറി നിന്നിട്ടില്ലേ? കേജ്രിവാൾ അവിടെ ഇരുന്നിട്ട് വോട്ട് ചെയ്തിട്ട് അതിനെതിരെ ശക്തമായി സംസാരിച്ചു. നിങ്ങൾ പറഞ്ഞത് നിങ്ങളുടെ പാർട്ടി മറ്റു പാർട്ടികൾക്ക് ആർക്കും മനസ്സിലാകാത്ത ഒന്നാണ്, മാധ്യമങ്ങളെങ്കിലും മനസ്സിലാക്കൂ എന്ന ആത്മവിശ്വാസം അതിരുകടന്ന അഭ്യർത്ഥനയാണ് ഉണ്ടായത്. അതുകൊണ്ടാണ് ചോദിക്കുന്നത്. ഒരു ജനങ്ങൾക്ക് അത് മനസ്സിലായി എന്നുള്ളത് കൊണ്ടല്ലേ ജനങ്ങൾ വോട്ട് ചെയ്തത്? ന്യൂനപക്ഷങ്ങൾ പോലും വോട്ട് ചെയ്തല്ലോ ആം ആദ്മി പാർട്ടിക്ക് അനുകൂലമായി. ജനങ്ങൾ നിങ്ങളെ തിരഞ്ഞെടുത്തു എന്നത് അവിതർക്കിതമാണ്. നിങ്ങൾ മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയ നിലപാട്, നിങ്ങൾ ഉന്നയിക്കുന്ന രാഷ്ട്രീയ വിമർശനം, അതിൽ യുക്തിഭദ്രതയുണ്ടോ ഇല്ലയോ എന്നതായിരുന്നു എൻ്റെ ചോദ്യം. ഞാൻ ആദ്യ ഇടവേളയിലേക്ക് പോകുന്നു, 1.5 മിനിറ്റ് ഇടവേളയാണ്. അതിനുശേഷം മറ്റതിഥികളിലേക്ക്. സൂപ്പർ പ്രൈം ടൈം തുടരുന്നു. ശ്രീ പി സന്ദീപ്, അങ്ങ് ആദ്യഘട്ടത്തിൽ പറഞ്ഞു സൗജന്യങ്ങൾ വിളമ്പിക്കൊണ്ട് തിരഞ്ഞെടുപ്പ് വിജയം ഉറപ്പാക്കുക എന്ന തന്ത്രമാണ് കെജ്രിവാൾ ഡൽഹിയിൽ കാട്ടിയത് എന്ന്. അങ്ങനെയെങ്കിൽ ഈ ചാവൽ ബാബ എന്നറിയപ്പെട്ട മുഖ്യമന്ത്രി ആരുടെ പാർട്ടിയായിരുന്നു? രമൺ സിംഗ് പിന്നീട് തോറ്റത് എന്തുകൊണ്ടാണ്? അപ്പോൾ നാം ഈ സൗജന്യങ്ങൾ വിളമ്പുന്നത് കൊണ്ട് മാത്രം വിജയം സുനിശ്ചിതം എന്ന് കരുതുക വയ്യ. 1, 2 അത്തരം രീതികൾ നിങ്ങളുടെ മുഖ്യമന്ത്രിമാരും അവലംബിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇതൊരു കുറുക്കുവഴിയാണ് വിജയത്തിൻ്റെ, അത് കേജ്രിവാൾ മാത്രം കണ്ടെത്തിയതാണ്, ആ മായികയിൽ പെട്ടുപോയി വോട്ടർമാർ എന്ന് വിലയിരുത്തുന്നത് ജനവിധിയുടെ ചുവരെഴുത്ത് ഉൾക്കൊള്ളാൻ ഇനിയും തയ്യാറല്ല എന്ന അഹംഭാവത്തിൻ്റെ ഭാഗമാണോ? അങ്ങനെയല്ല. ഞാൻ പറഞ്ഞത് ഇപ്പോൾ ഞാൻ ഡൽഹിയിലെ ജനങ്ങളുമായിട്ട് പലരുമായിട്ട് സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ പറഞ്ഞ ഒരു റെസ്പോൺസ്, ആ റെസ്പോൺസിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ അങ്ങനെ ഒരു കാര്യം പറഞ്ഞത്. പിന്നെ പല ആളുകളും, ഞാൻ സംസാരിച്ച പല ആളുകളും പറഞ്ഞത് അവരെന്തുകൊണ്ട് വോട്ട് ചെയ്തു എന്ന് ചോദിച്ച സമയത്ത് അവർക്ക് ലഭിച്ച കാര്യങ്ങളെക്കുറിച്ചാണ് പറഞ്ഞത്. ചില ആളുകൾ പറഞ്ഞു ഞങ്ങൾക്ക് 4000 രൂപ വരെ കുറവ് കിട്ടി, പിന്നെ ഇലക്ട്രിസിറ്റി ചാർജിലും മറ്റു കാര്യങ്ങളിലുമായിട്ടെന്ന് പറഞ്ഞു. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ, സൗജന്യങ്ങൾ അവരെ സ്വാധീനിച്ചിട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. അത് എത്ര നാളത്തേക്ക് തുടരുമെന്ന് പറയാനായിട്ട് സാധിക്കില്ല. അത് എത്രത്തോളം ഒരു സ്റ്റേറ്റിനെ തുടർന്ന് കൊണ്ടുപോകാനായിട്ട് സാധിക്കും, ആ സ്റ്റേറ്റിൻ്റെ എക്കോണമി അത് എങ്ങനെ ബാധിക്കും എന്നുള്ളത് മറ്റൊരു ചോദ്യമാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള സൗജന്യങ്ങൾ കൊടുത്തുകൊണ്ട് അത് ആര് കൊടുത്താലും വ്യക്തിപരമായിട്ട് ഞാൻ അത് ഏത് പാർട്ടി കൊടുക്കുന്നതിനും എതിരാണ്. കാരണം ഞാൻ എക്കണോമിക്സ് പഠിക്കുന്ന ഒരു സ്റ്റുഡൻ്റാണ്. ആ സ്റ്റുഡൻ്റ് എന്നുള്ള നിലയിൽ അത്തരത്തിൽ സൗജന്യങ്ങൾ കൊടുക്കുന്നതിന് വ്യക്തിപരമായിട്ട് എതിരായിട്ടുള്ള ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്കാണ് ഞാൻ അത് പറയുന്നത്. ഞാൻ പാർട്ടിയുടെയോ അല്ലെങ്കിൽ ഐഡിയോളജിയുടെ ബലത്തിലോ അല്ലെങ്കിൽ അതിൻ്റെ ഇതിലല്ല പറയുന്നത്. 3500 കോടിയാണ് ആരോഗ്യ മേഖലയിൽ ഇവർ വരുമ്പോൾ നീക്കി വെച്ചിരുന്നത്. 7500 കോടിയായി അത് ഉയർത്തി. അതിനെ ഒരു സൗജന്യമായല്ല കാണേണ്ടത്. വിദ്യാഭ്യാസ രംഗത്ത് 6000 കോടിയായിരുന്നു നീക്കി വെച്ചിരുന്നത്. ഇപ്പോൾ അവർ ഈ പറയുന്ന അവരുടെ കാലം കഴിയുമ്പോൾ 15600 കോടിയായിട്ട് അത് ഉയരുകയാണ്. പബ്ലിക് സ്കൂളുകളുടെ നിലവാരം ഏത് രൂപത്തിൽ മാറിയെന്നത് ഡൽഹി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന അങ്ങേക്ക് അറിയുന്നതാണ്. തുഫയിൽ അതിൻ്റെ ചില നേട്ടങ്ങൾ ഇവിടെ ഉയർത്തിക്കാട്ടുകയും ചെയ്തു. അപ്പോൾ ഇതൊന്നും സൗജന്യങ്ങളല്ല, ഇതൊരു ബദലാണ്.
അപ്പോൾ സാമ്പത്തികമായ ബദൽ എന്ന നിലയിൽ അതിനെ കാണാൻ ആദ്യം നാം പഠിക്കേണ്ടതുണ്ട്. മാത്രമല്ല അവരിത് പറയുന്നത് ആകെ കടക്കണിയിലാക്കി ഡൽഹിയുടെ സമ്പദ് വ്യവസ്ഥയെ നശിപ്പിച്ചിട്ടല്ല, അവർ പറയുന്നത് ഇപ്പോഴും സർപ്ലസ് ആണ്, ഈ ഫിസ്ക്കൽ മാനേജ്മെൻറ്റിനകത്ത് അവർക്ക് നല്ല കാര്യക്ഷമതയുണ്ട് എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ഇത് അങ്ങിപ്പോൾ പറയുന്നു സമ്പദ് ശാസ്ത്രം പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ് അങ്ങെന്ന്. അയ്യാ, ഈ പറയുന്ന കേജ്രിവാൾ റവന്യൂ രംഗത്ത് നല്ല മികവുള്ള വ്യക്തിയുമാണ്. അല്ല, ഞാൻ മറ്റൊരു കാര്യം ചോദിക്കട്ടെ വേണു. ഇവരുടെ 2015 മാനിഫെസ്റ്റോ ഉണ്ട്, അതൊന്ന് ആം ആദ്മി പാർട്ടിയുടെ വെബ്സൈറ്റിൽ ലഭ്യമല്ല. ആ ആം ആദ്മി പാർട്ടിയുടെ മാനിഫെസ്റ്റോയിൽ എന്താണ് പറഞ്ഞിരുന്നത്? 500 സ്കൂളുകൾ ആരംഭിക്കും, 20 കോളേജുകൾ ആരംഭിക്കും, 2 യൂണിവേഴ്സിറ്റികൾ ആരംഭിക്കും, 5000 പുതിയ DTC ബസ്സുകൾ ഇറക്കും, 15 ലക്ഷം CCTV ക്യാമറകൾ സ്ഥാപിക്കും, പിന്നെ ഫ്രീ ആയിട്ട് വൈഫൈ ഡൽഹിയിലെ ജനങ്ങൾക്ക് കൊടുക്കും. ഇത്തരത്തിലുള്ള വാഗ്ദാനങ്ങൾ കൊടുത്തുകൊണ്ടാണ് അവർ അധികാരത്തിൽ വന്നത്. തുഫൈലാണ് അതിന് മറുപടി പറയേണ്ടത്. പക്ഷേ അല്ല, ഒരു ചോദ്യം, ഒരു ലളിതമായ ഒരു ചോദ്യം സന്ദീപ്, സന്ദീപ് ലളിതമായൊരു ചോദ്യം. ഇങ്ങനെ ഇത്രയും സ്കൂൾ അവർ ഉണ്ടാക്കുമെന്ന് പറഞ്ഞു അവരുടെ മാനിഫെസ്റ്റോയിൽ. ഇപ്പോൾ മാനിഫെസ്റ്റോ തന്നെ കാണാനില്ല എന്നും പറഞ്ഞു. നിങ്ങൾ ഒരു സ്കൂളിൻ്റെ ചിത്രം എടുത്ത് കാട്ടിയതിൻ്റെ പേരിൽ നിങ്ങൾക്ക് ഉണ്ടായ നാണക്കേട് എന്തുകൊണ്ട് മറച്ചു വയ്ക്കുന്നു? ഇവരിത്ര വലിയ കൊള്ളക്കാരാണ് എങ്കിൽ പറയുന്ന വാക്കുകൾ വിഴുങ്ങുന്ന അതിൻ്റെ രേഖ തന്നെ മുക്കിക്കളയുന്ന ഒരു കൂട്ടരാണ് എങ്കിൽ നിങ്ങളുടെ തന്നെ അവിടെയുള്ള നേതാക്കന്മാരാണ് ദാ ഇതാണ് പബ്ലിക് സ്കൂളിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞ് വ്യാജ പ്രചാരണം നടത്തിയത്. നിജസ്ഥിതി എന്താണ്? ആ സ്കൂൾ തന്നെ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി, അത് നല്ല മികവോടെ അവിടെ പ്രവർത്തിക്കുന്നു. അങ്ങനെ ഒരു പ്രതിരോധത്തിൻ്റെ ബാലപാഠത്തിൽ പോലും ചുവട് പിഴയ്ക്കുന്ന ആളുകളാണ് പറയുന്നത് മാനിഫെസ്റ്റോ കാണാനില്ല എന്ന്. ആദ്യം വൃത്തിയായി കുഴപ്പം പിടിച്ചൊരു സ്കൂൾ ഉണ്ടെങ്കിൽ അത് സംബന്ധിച്ച ബോധവൽക്കരണത്തിന് കാര്യക്ഷമമായി ഇറങ്ങാനുള്ള പഠനമല്ലേ നിങ്ങൾ നടത്തേണ്ടത്? പിന്നെ പോരെ മാനിഫെസ്റ്റോ തപ്പുന്നത്. അല്ല വേണു, ഇവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചറിനെ കുറിച്ച് ഇവർ പറയുന്ന ഗീർവാണങ്ങൾ എന്താണെന്ന് എനിക്കറിയാം. ഞാൻ ഡൽഹിയിൽ 6 വർഷമായിട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ ജീവിക്കുന്ന സ്ഥലത്തിനടുത്ത് ഒരു മൊഹല്ല ക്ലിനിക് ഉണ്ട്, അത് തുറന്ന് ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ല. ഡൽഹിയിലെ പ്രാന്തപ്രദേശങ്ങളിലെ റോഡുകളുടെ അവസ്ഥ എന്താണെന്ന് എനിക്കറിയാം, എന്താണെന്ന് എനിക്കറിയാം. അപ്പൊ ഇതാണ് ഇവര് പ്രതിദാനം ചെയ്യുന്ന വികസനം. അത് നേരിട്ട് അറിയാവുന്ന ഒരു വ്യക്തിയാണ്, റോഡുകളിലൂടെ യാത്ര ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. സന്ദീപ് ജി മാത്രം ഈ യാഥാർത്ഥ്യങ്ങളൊക്കെ അറിയുന്ന ആളുകളും ഇത്രയും ശതമാനം വോട്ട് ചെയ്ത ആളുകളൊക്കെ വിഡ്ഢികളാണ് എന്നാണോ ഇതിൻ്റെ അർത്ഥം? BJP അവരുടെ വർഗീയ പോളറൈസേഷൻ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഉയർത്തി കാണിച്ചത്, കോൺഗ്രസും ഉയർത്തി കാണിച്ചത് ഈ പറയുന്ന വികസനങ്ങളൊന്നും ഡൽഹിയിൽ നടന്നിട്ടില്ല എന്നാണ്. അതിനവർ വീഡിയോസ് തെളിവായി വന്നു. അമിത്ഷാ ചോദിച്ചു എവിടെയാണ് CCTV, അദ്ദേഹം ആ സംസാരിക്കുന്ന സ്ഥലത്തുള്ള CCTV ഫുട്ടേജ് തന്നെ അവിടുത്തെ റെസിഡൻറ് വെൽഫെയർ അസോസിയേഷനും തൊട്ടടുത്തുള്ള ഫ്ളാറ്റുള്ള ആളുകൾ റിലീസ് ചെയ്തു, താങ്കൾ സംസാരിക്കുന്നിടത്ത് തന്നെ CCTV ഉണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇത്തരത്തിൽ ഇതൊക്കെ പൊള്ളയായിട്ടുള്ള പ്രചരണങ്ങൾ മാത്രമാണ് വികസനം. അതേ പറഞ്ഞു ജനപക്ഷത്ത് നിന്നുള്ള വികസനം മാത്രമല്ല കേജ്രിവാൾ, അത് ജനകീയ പങ്കാളിത്തം കൂടി ഉണ്ടായിരുന്നു. സ്കൂൾ നടത്തിയ ഇത് ജനങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു അവിടുത്തെ വികസനങ്ങൾ. ഞാൻ പറഞ്ഞല്ലോ PTA സ്കൂൾ വികസിപ്പിക്കുന്നതിനോടൊപ്പം തന്നെ PTA സാധാരണ PTAയിൽ നിന്ന് മാറ്റം വരുത്തിക്കൊണ്ട് അതിന് മറ്റൊരു അർത്ഥതലം കൊടുത്തു. അതിന് സ്കൂളിലെ കരിക്കുലം തന്നെ ഹാപ്പിനെസ് ക്ലാസുകൾ കുട്ടികൾക്ക് കൊടുക്കണം, ടീച്ചേഴ്സിന് വിദേശത്ത് ട്രെയിനിങ് കൊടുക്കണം. അതേ പറഞ്ഞു ഇവർ ഇത്രയൊക്കെ പറഞ്ഞിട്ടും ഇത് വിജയിക്കാതിരുന്നത് എന്തോന്ന് വെച്ചാൽ ജനകീയ പങ്കാളിത്തം കൂടി വികസനങ്ങളിലെല്ലാം ഉണ്ടായിരുന്നു, അത് ജനങ്ങൾക്ക് വിസിബിൾ ആയിരുന്നു എന്നുള്ളതാണ്. അതൊരിക്കലും നിഷേധിക്കാൻ പറ്റില്ല. പിന്നെ ഫ്രീ സൗജന്യം എന്ന് ഞാൻ പറഞ്ഞു, 190 കോടിക്ക് മുഖ്യമന്ത്രി ഹെലികോപ്റ്റർ വാങ്ങുന്നതാണോ, 140 കോടിക്ക് ആ സംസ്ഥാനത്ത് മുഴുവൻ സ്ത്രീകൾക്കും യാത്ര സൗജന്യമാക്കി അവരെ വികസന രംഗത്തേക്ക് കൊണ്ടുവരുന്നതാണോ? സന്ദീപ് ജി പഠിച്ച സാമ്പത്തിക ശാസ്ത്രത്തെ തിരുത്തുക എന്നുള്ളത് തന്നെയാണ്. സന്ദീപ് ജി സാമ്പത്തിക ശാസ്ത്രം പഠിച്ചിട്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ അതിനെ തിരുത്തുക എന്നുള്ളതാണ് ആം ആദ്മി പാർട്ടിയുടെ രാഷ്ട്രീയം. ജനങ്ങൾ, നിങ്ങൾ എന്ത് ആൻറ്റി പൂർ ആൻറ്റി പീപ്പിൾ പോളിസി അല്ലേ നിങ്ങൾ പറയുന്നത്? അപ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്ന വികസനം എന്താണ്? 200 യൂണിറ്റ് വൈദ്യുതി, വെള്ളവും വെളിച്ചവും, അടിസ്ഥാനമായിട്ടുള്ള കാര്യങ്ങളിൽ ജനങ്ങൾക്ക് ഒരു പെട്രോളിൻ്റെ ഡീസലിൻ്റെ വില ദിനം അടിക്കുപ്രതി വർദ്ധിപ്പിക്കുന്നതാണോ നിങ്ങളുടെ സാമ്പത്തിക ശാസ്ത്രം? സാധനങ്ങളുടെ അടിസ്ഥാന അവശ്യ സാധനങ്ങളുടെ വില വർദ്ധിപ്പിക്കുന്നതാണോ നിങ്ങളുടെ, അല്ലെങ്കിൽ നിങ്ങളുടെ BJP ഭരണത്തിൽ പൊറുതിമുട്ടിയ ജനങ്ങൾക്ക് ഈ ജനക്ഷേമ ബോധ്യം അവസാനത്തെ 6 മാസത്തിൽ പ്രകടിപ്പിച്ചത് എന്തുകൊണ്ട്? കഴിഞ്ഞ 3.5 വർഷത്തോളം ആം ആദ്മി പാർട്ടി ഒരു സാധനം ചെയ്യാൻ കേന്ദ്ര സർക്കാർ അനുവദിക്കുന്നുണ്ടായിരുന്നില്ല, അത് വാസ്തവമാണ്. കേൾക്കാൻ വയ്യ തുഫൈൽ, ഒന്നുകൂടെ പറയാമോ?
മൂന്നര വർഷത്തോളം ആം ആദ്മി പാർട്ടിയെ വർക്ക് ചെയ്യാൻ കേന്ദ്ര സർക്കാർ അനുവദിച്ചിട്ട് എല്ലാവർക്കും അറിയുന്ന വസ്തുവാണ്. എൽ ജിയുടെ അടുത്ത് ഓരോ ഫയൽ അയക്കുമ്പോൾ എൽ ജി അത് തിരിച്ചയക്കാണ്. വളരെ ബിസാറായിട്ടുള്ള റീസൺസ് നോട്ടായിട്ട് എഴുതിക്കൊണ്ട്. പക്ഷേ പിന്നീട് സുപ്രീം കോടതിയുടെ വിധി വന്നു, ഇലക്റ്റഡ് ഗവൺമെന്റ് തെരഞ്ഞെടുത്ത ഗവൺമെന്റിനാണ് പരമാധികാരം എന്നുള്ള രീതിയിൽ. അതുകൊണ്ട് പിന്നെ എൽ ജിയുടെ അടുത്തേക്ക് ഫയൽ അയക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. അതുകൊണ്ട് ഈ കഴിഞ്ഞ ഒന്നര വർഷം കൊണ്ടാണ് കേജ്രിവാൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തു കൂട്ടിയത് എന്നുള്ള ജനങ്ങൾക്കറിയാം. വോട്ട് ചെയ്തത് അല്ല, ഞാൻ പറയുന്നത് 1.5 ലക്ഷം രൂപ വരെ സാലറി വാങ്ങുന്ന ആളുകൾക്ക് എന്തിനാണ് സൗജന്യ വൈദ്യുതി നൽകുന്നത്? അതിന്റെ എക്കണോമിക്സ് എന്താണ്? എനിക്കത് മനസ്സിലാകുന്നില്ല. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇവര് സ്കൂളുകൾ ഉപയോഗിച്ചാൽ നിങ്ങൾ പേ ചെയ്യണം. അതോടുകൂടി എനർജി എനർജി സേവിംഗും കൂടെയാണ് അവിടെ നടക്കുന്നത്. 200 യൂണിറ്റിൽ കൂടുതൽ നിങ്ങൾ ചെലവഴിച്ചാൽ ആദ്യം മുതൽ 0 മുതലുള്ള ബില്ല് നിങ്ങൾ അടക്കണം. 200 യൂണിറ്റ് വരെ യൂസ് ചെയ്താൽ മാത്രം നിങ്ങൾക്ക് സൗജന്യം. 0 മുതൽ 200 യൂണിറ്റ് വരെ വൈദ്യുതി ഉപയോഗിക്കുന്നവർക്ക് സൗജന്യം. കൊണ്ടുവരിക, അതിന്റെ ഗുണഭോക്താക്കൾ 25 ലക്ഷത്തോളം പേർ. പൊല്യൂഷൻ കുറക്കുക എന്നുള്ളതാണ്. ഒരു സെക്കൻഡ് തുഫൈൽ, ഇതാണിപ്പോ പുറത്തു വരുന്ന ആധികാരികമായ കണക്ക്. 200 യൂണിറ്റ് വരെ ഉപയോഗിക്കുന്നവർക്ക് സൗജന്യം, അതിന്റെ ഗുണഫലം കിട്ടുന്നത് 25 ലക്ഷം കുടുംബങ്ങൾക്ക്. അല്ല, ഞാൻ അത് തന്നെയാണ് ഈ ചോദിക്കുന്നത്. 1.5 ലക്ഷം രൂപ എനിക്ക് നേരിട്ടറിയാവുന്ന ചില കേസുകളുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. എനിക്കും കഴിഞ്ഞ 2 മാസം വന്ന ബില്ലെന്ന് പറയുന്നത് 0 ബില്ലാണ് വന്നത്. എനിക്കറിയാവുന്ന ചില ഫാമിലീസ് ഉണ്ട്, അവർ 1.5 ലക്ഷം 2 ലക്ഷം സാലറി വാങ്ങുന്ന ആളുകളാണ്. അവർക്കും 0 ബില്ലാണ് വന്നിരിക്കുന്നത്. അവർ ബില്ല് അടയ്ക്കേണ്ട ആവശ്യമില്ലേ? 200 യൂണിറ്റിന് താഴെയാണ് ഉപയോഗിക്കുന്നത്. ശരി തുഫൈൽ, അപ്പൊ 200 യൂണിറ്റിന് താഴെ ഉപയോഗിക്കുന്നു. ഞാൻ എന്നെ കുറിച്ചല്ല പറഞ്ഞത്. മനസ്സിലായി മനസ്സിലായി. 200 യൂണിറ്റിന് താഴെ ഉപയോഗിക്കുന്നവർക്ക് ഉള്ള ആനുകൂല്യം എന്നതാണ് നിങ്ങൾ വെക്കുന്ന മാനദണ്ഡമെങ്കിൽ, 1.5 ലക്ഷം രൂപ വരുമാനമുള്ള ഒരാളും 200 യൂണിറ്റിന് താഴെയാണ് വൈദ്യുതി ഉപയോഗിക്കുന്നത് എങ്കിൽ ഒന്നും കൊടുക്കേണ്ടി വരുന്നില്ല എന്ന് പറയുന്നതിലെ ഒരു പൊരുത്തക്കേട്. കേജ്രിവാളിന്റെ അടുത്ത് ഇതേ സംഘം അദ്ദേഹം ചോദിച്ചൊരു സംഘം 4000 യൂണിറ്റ് അവിടുത്തെ എം പിമാർക്ക് നിങ്ങൾക്ക് സൗജന്യം കൊടുക്കുന്നത് നിങ്ങൾക്ക് ആർക്കും ഒന്നും വേദനിക്കുന്നില്ലല്ലോ. ഇത് ജനങ്ങൾക്ക് ഇത് കൊടുക്കുമ്പോൾ എന്തിനാണ് വേദനിക്കുന്നത്? ഞാൻ പറഞ്ഞു 1.5 ലക്ഷം ഉള്ള ആളുകളാണെങ്കിൽ ആയിരിക്കില്ല ഉപയോഗിക്കുന്നത്. അതിൽ കൂടുതലാണെങ്കിൽ അവർ ബില്ല് കൊടുക്കുന്നുണ്ട്. എന്തിനാണ് ഇത്ര ആന്റി പീപ്പിൾ? ജനവിരുദ്ധമായിട്ട് എന്തിനാണ് ചിന്തിക്കുന്നത്? സർക്കാരിന്റെ പണമാണ്, ജനങ്ങളുടെ പണം. ഇത് ജനപക്ഷത്തിൽ നിന്നുകൊണ്ടുള്ള നയങ്ങളാണ്, ഇതാണ് ഭരണം. ശരി ക്ഷമ, ഇവിടെ ഇപ്പോൾ ജാർഖണ്ഡിൻ്റെ കാര്യം ക്ഷമ സൂചിപ്പിക്കുകയുണ്ടായി. അങ്ങനെ നിങ്ങൾക്ക് സൂചിപ്പിക്കാൻ കഴിയുന്നത് എന്തുകൊണ്ടാണ്? അവിടെ ഒരു വിട്ടുവീഴ്ച ചെയ്തതുകൊണ്ടാണ്. നിങ്ങൾ ജെ എം എമ്മുമായി അവിടെ എടുത്ത ഉണ്ടാക്കിയ ധാരണ എന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ കൂടുതൽ സീറ്റ് മത്സരിക്കും, വിട്ടുവീഴ്ച ചെയ്യേണ്ടത് ജെ എം എം. നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ തിരിച്ച്. അപ്പോൾ പ്രാദേശികമായുള്ള ശാക്തിക ബലം എങ്ങനെയെന്നതിനെ രാഷ്ട്രീയ യാഥാർത്ഥ്യത്തോടെ ഉൾക്കൊണ്ടുകൊണ്ട് പരസ്പരം സംസാരിച്ചൊരു സമന്വയത്തിലെത്തുന്നു. നിങ്ങൾ ഈ സമീപനം ഡൽഹിയിലെടുത്താൽ മതിയായിരുന്നു, അങ്ങനെ ഉണ്ടായില്ല. അതെന്തുകൊണ്ടാണ്? അതുകൊണ്ട് ഈ ജാർഖണ്ഡിലെ ജനവിധി ബി ജെ പി വിരുദ്ധമാണെന്നതിൽ സംശയമില്ല. അതിൽ കോൺഗ്രസ്സിന് അവരുടേതായ പങ്ക് വഹിക്കാനും കഴിഞ്ഞിട്ടുണ്ട് എന്നതും അവിതർക്കിതമാണ്. ഡൽഹിയിൽ നിങ്ങളിതൊന്നും പുലർത്തിയില്ല. പുലർത്താതെ നിങ്ങൾ ജാർഖണ്ഡ് തെരഞ്ഞെടുപ്പിലെ വിധിയുടെ ഒരവകാശവാദം എന്ന നിലയിൽ നിങ്ങളുടെ ഇടപെടലിനെ ഉന്നയിക്കുമ്പോൾ ഇവിടെ ഒന്നും ചൂണ്ടിക്കാട്ടാനില്ല. അതിനുള്ള മറുപടി എന്താണ്? ജാർഖണ്ഡിലെ ജെ എം എമ്മിന്റെ എതിരായിട്ട് ഞങ്ങൾക്ക് കാർഡേഴ്സിനൊരു പ്രശ്നം ഉണ്ടായിട്ടില്ല. പക്ഷെ ഇവിടെ ആപ്പ് നമുക്ക് നമ്മളെ കാർഡേഴ്സിന് നോക്കണം. അവർക്ക് എതിരായിരുന്നു ആപ്പിന്റെ ഒക്കെ അലയൻസ് ചെയ്യാനും. നിങ്ങൾക്കറിയാം ലോക്സഭയിൽ അതുണ്ടായിരുന്നു. പക്ഷെ ഷീല ദീക്ഷിത് ജി പറഞ്ഞു പറ്റില്ല, ബിക്കോസ് ഷീല ദീക്ഷിത് ജീന്റെ മേലെ അവരൊരു ഒരു ആരോപണം ഇട്ടിട്ടുണ്ടായിരുന്നു, അരുമതിയുടെ കേസ്. അത് അവർക്ക് പ്രൂവ് ചെയ്യാൻ പറ്റിയിട്ടില്ല, ബിക്കോസ് ഷീല ദീക്ഷിത് ജി ക്ലീൻ നോൺ കറപ്റ്റ് സി എം ആയിരുന്നു. അപ്പം ഷീല ദീക്ഷിത് ജി പറഞ്ഞു പറ്റില്ല എന്ന്. ഇപ്പോഴും ഞങ്ങളെ കാർഡേഴ്സിന് എന്താ നമ്മൾ നമുക്കൊരു കാര്യം നോക്കണം. നമ്മളെ കാർഡേഴ്സ് ആണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ്, ഞങ്ങളെ സംഘടന. അവര് പറഞ്ഞു നമുക്ക് ക്ഷമ. രണ്ട് കാര്യങ്ങൾ, ഒന്ന്, നിങ്ങളൊരു കേഡർ പാർട്ടി അല്ല അടിസ്ഥാനപരമായി. എന്നാൽ ആ സ്വഭാവത്തിൽ പാർട്ടി സംഘടിപ്പിച്ച ഒരു പ്രസ്ഥാനമാണ് ബി എസ് പി. ആ ബി എസ് പി പോലും ഒരു പൊതു ശത്രുവിനെതിരെ രാഷ്ട്രീയമായിട്ടുള്ള വിട്ടുവീഴ്ചകൾ ചെയ്യുകയുണ്ടായിട്ടുണ്ട്. എനിക്ക് അങ്ങനെ ഓർപ്പിക്കേണ്ട കാര്യമില്ലല്ലോ എസ് പിയുമായി ഏത് അളവിൽ വരെ വിട്ടുവീഴ്ച ചെയ്തു എന്ന്. അതേസമയം കേഡർ പാർട്ടി അല്ലാഞ്ഞിട്ട് കൂടി നിങ്ങളെപ്പറ്റി ഉയരുന്ന ഒരു ആക്ഷേപമുണ്ട്. അത് നിങ്ങളെ വിശ്വസിക്കാൻ കൂടില്ല എന്നതാണ്. അത് മായാവതി പറഞ്ഞിട്ടുണ്ട്, മറ്റുള്ളവർ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളുടെ വോട്ട് അങ്ങോട്ട് കിട്ടിയിട്ടുണ്ട് കൂടി നിൽക്കുമ്പോൾ.
പക്ഷേ നിങ്ങളുടെ വോട്ട് ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. അപ്പൊ ഇതൊരു കേഡർ മഹാത്മ്യം കൊണ്ട് പരിഹരിക്കാൻ കഴിയുന്നതല്ല. വലിയ കേഡർ പാർട്ടികൾ തന്നെ വലിയ വിട്ടുവീഴ്ച ചെയ്തിട്ടുണ്ട്. പിന്നെ അങ്ങോട്ട് വിട്ടുവീഴ്ച ചെയ്തവർക്ക് ഇങ്ങോട്ട് നിങ്ങളെ വിശ്വസിക്കാൻ കഴിയില്ല എന്ന അനുഭവവും പങ്കുവച്ചിട്ടുണ്ട്. ഞാൻ അതിന് വിശ്വസിക്കുന്നില്ല. ഞങ്ങൾ കാഡേഴ്സിന് വേണ്ടാന്ന് പറഞ്ഞു. ഇപ്പൊ ഞങ്ങൾ കോൺഗ്രസ് പാർട്ടിയാണ്. അപ്പൊ ഞങ്ങള് ബി എസ് പി അല്ല, സമാജ്വാദി പാർട്ടിയല്ല, ആപ്പ് അല്ല, ബി ജെ പി അല്ല. ഞങ്ങൾക്ക് ഞങ്ങളായ റൂൾസ് ഉണ്ട്. അപ്പൊ ഞങ്ങൾക്ക് ഇപ്രാവശ്യം ആ അലയൻസ് നമ്മളെ കാർഡേഴ്സ് സ്ട്രിക്ട്ലി ഞാൻ സംസാരിച്ചിട്ടുണ്ട്. ഞങ്ങള് ഇപ്പം എം എൽ എസ് ടിക്കറ്റ് കൊടുത്ത ആൾക്കാർക്കും നേതാവിനും അവർക്ക് ആർക്കും ഈ അലയൻസ് വേണ്ടായിരുന്നു. ബിക്കോസ് അവര് പറഞ്ഞു ഞങ്ങൾക്ക് ഇത് വേണ്ടാന്ന്. അപ്പൊ നമ്മള് അതുകൊണ്ട് ലോക്സഭയിൽ നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്നു, കേഡർമാർ ഇങ്ങനെ വളരെ കരുത്തുറ്റവരായി നിൽക്കുന്നു, ആപ്പുമായി ചേർന്നിട്ടുള്ള സഖ്യത്തെ അത് ബാധിക്കുമെന്ന് കേഡർമാരുടെ വികാരം നിങ്ങൾ ഉൾക്കൊള്ളുന്നു എന്നൊക്കെ പറയുമ്പോൾ നിങ്ങളുടെ കൂട്ടത്തിലേക്ക് നിങ്ങൾ സ്വീകരിച്ചവരുണ്ട്. ആപ്പിൽ നിന്നടക്കം എല്ലാവരും തോറ്റുപോയി. നിങ്ങളിൽ നിന്ന് വിട്ട് അങ്ങോട്ടേക്ക് പോയവരുണ്ട്, അവരെല്ലാം ജയിച്ചു. അപ്പൊ ഈ പറയുന്ന കേഡർ ബോധം എത്രത്തോളമാണ് രാഷ്ട്രീയ യാഥാർത്ഥ്യവുമായി, ഈ തെരഞ്ഞെടുപ്പ് ഫലവുമായി എത്രമാത്രം പൊരുത്തപ്പെടുന്നതാണ്? നിങ്ങൾ കൊണ്ടുവന്ന ആളുകൾ തോറ്റുപോകുന്നു, നിങ്ങളിൽ നിന്ന് പോയവർ വിജയിക്കുന്നു. ആപ്പും കോൺഗ്രസും തമ്മിൽ ഈ പറയുന്ന കൊടുക്കൽ വാങ്ങലുകളൊന്നുമില്ലാതെ കർക്കശമായ നിലപാടെടുത്ത ഘട്ടത്തിലുള്ള അനുഭവമാണ് പറയുന്നത്. എനിക്ക് സംസാരിക്കാൻ പറ്റുമോ? ഇപ്പം മഹാരാഷ്ട്ര അസംബ്ലി ഇലക്ഷനിൽ പലപേരും ഞങ്ങളെ പാർട്ടിയിൽ നിന്ന് ബി ജെ പി പോയി. നിങ്ങൾക്കറിയാം അവരെല്ലാം തോറ്റു. ഓരോ പേര് ഞങ്ങളെ പാർട്ടിയിൽ നിന്ന് പോയത് തോറ്റു. അപ്പം അത് ഒരു അത് ഇപ്പൊ ഇവിടുന്ന് അങ്ങോട്ട് പോകും, അവിടെ നിന്ന് ഇങ്ങോട്ട് വരും, അതെല്ലാം രാഷ്ട്രീയത്തിൽ നോർമൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതിപ്പോ ഒരു സെന്റൻസ് ഇല്ല. പക്ഷെ ഞാൻ പറഞ്ഞിരിക്കാം, ഞാൻ അംഗീകരിച്ചു, ഞങ്ങൾക്കൊരു നേതാവില്ല. ബി ജെ പിക്ക് ഒരു നേതാവ് ഉണ്ടായിരുന്നു, മനോജ് തിവാരി. എന്ത് പറ്റി അദ്ദേഹം? അല്ലെ, അഞ്ചു വർഷത്തിനധികമായി അദ്ദേഹം അവിടുത്തെ പ്രസിഡന്റ്. അതൊരു കൊമേഡിയനാ. ആരും അദ്ദേഹത്തിന് വോട്ട് കൊടുത്തില്ല. പൂർവാഞ്ചൽ വോട്ട് കിട്ടും. പൂർവാഞ്ചൽ എന്ന് പറഞ്ഞാൽ യു പിയുടെ ബീഹാറിന്റെ ആ സൈഡിലെ വോട്ട് കിട്ടും എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിനിട്ട്. പിന്നെ വേറൊരു കാര്യം, 22 റാലിയാണ് അമിത്ഷാ ചെയ്തത്. എന്തുകൊണ്ട് ഇപ്പം തോൽവി? അമിത്ഷാ വന്ന് പറഞ്ഞില്ലേ എന്റെ കൊണ്ടാ ഈ തോൽവി? ഇപ്പൊ അവര് ജെ പി നദ്ദയും തിവാരിയുടെ മേലെ ഇടുന്നത് ഈ തോൽവി. അപ്പൊ തോൽവിയും വിജയവും രാഷ്ട്രീയത്തിലുള്ളതാ. അത് ക്ഷമ, അതിന് അവര് പറയുന്ന രണ്ട് കാര്യങ്ങൾ കേട്ടില്ലേ സന്ദീപ് പറഞ്ഞു? ഒന്ന്, ഈ സൗജന്യങ്ങൾ കൊടുത്ത് ഒരു മായിക പ്രപഞ്ചം ഉണ്ടാക്കുന്നു. രണ്ടാമത്തെ കാര്യം, ഡൽഹി എപ്പോഴും ഇങ്ങനെ വ്യത്യസ്തമായാണ് വോട്ട് ചെയ്യുന്നത്. അപ്പൊ ഞാൻ അതാ പറയുന്നത്, മനോജ് തിവാരി അതിന്റെ മുമ്പേ പറഞ്ഞു ഞങ്ങൾ 45-42 സീറ്റ് ജയിക്കുമെന്ന്, 48 സീറ്റ് ജയിക്കുമെന്ന് മനോജ് തിവാരി പറഞ്ഞു. അമിത്ഷാ പറഞ്ഞു നിങ്ങൾ കാണൂ ഇവിടെ ഒരു ഒരു വേറെ ഒരു ഒരു പക്ഷേ ക്ഷമ, ജയന്ത് പറഞ്ഞത് കേട്ടില്ലേ? പരിതാപകരമാണ് ബി ജെ പിയുടെ നില എന്ന് പറയാൻ ആപ്പിന് കഴിയും, നിങ്ങൾക്ക് തീരെ കഴിയില്ല. കാരണം ഇവിടെ ഇപ്പൊ ഈ പറയുന്ന പോലെ 10% വോട്ട് അവർക്ക് കൂടിയിട്ടുണ്ട് 2015 അപേക്ഷിച്ച്. അല്ല, പക്ഷെ ഞാൻ അംഗീകരിച്ചല്ലോ. ഞാൻ നിങ്ങൾ തുടങ്ങിയ പാട് ഞാൻ അംഗീകരിച്ചു. ഒരു 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 എനിക്ക് ഇഷ്ടപ്പെടാത്ത ഒരു തോൽവിയായിരുന്നു ഇത്. ഇറ്റ്സ് എ വെരി ബാഡ് ലോസ്. ഞാനത് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ അതെല്ലാം. പക്ഷെ ഇന്ന് നമുക്ക് മനസ്സിലാവും, ഭരണഘടനത്തിന്റെ എതിരായിട്ടുള്ള ആൾക്കാർ, ഈ വെറുപ്പിക്കുന്ന രാഷ്ട്രീയം, ഈ പരസ്പരം ഭിന്നിപ്പിക്കുന്ന രാഷ്ട്രീയം, അതിന്റെ എതിരായിട്ട ആൾക്കാർ വോട്ട് കൊടുത്തത്. ഡൽഹിയിലെ ആൾക്കാർ ബുദ്ധിപരം വോട്ട് കൊടുത്തിരിക്കും. ഇവിടുന്ന് ഇലക്ട്രിക് കറന്റ് ഇട്ട് കഴിഞ്ഞാൽ ഷാഹീൻ ബാഗിൽ എത്തും. നിങ്ങൾ അങ്ങനെ പ്രസ് ചെയ്യണം ബട്ടൺ അല്ലേ അമിത്ഷാ പറഞ്ഞത്? ദേശ് കെ ഗദ്ദാറോക്കോ ഗോലി മാരോ സാലോക്കോ, അതെല്ലാം എവിടെ പോയി എന്ന്? ശരി, ഞാൻ ഒന്ന് ജയന്തിലേക്ക് പോവുകയാണ്. ക്ഷമ, ജയന്ത് ഇവിടെ എനിക്ക് തെറ്റുണ്ടെങ്കിൽ തിരുത്തണം. അങ്ങ് 1.4 കോടിയോളം മാത്രം എന്തോ വോട്ടർമാരുള്ളൂ അത്രേ ഡൽഹിയിൽ. അതൊരു ചെറിയ സംഖ്യയാണ്. ഇവിടെ ഇപ്പോൾ നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി, ഈ വൈദ്യുതി നിരക്കിൻ്റെ ഇളവ് കൊടുക്കുമ്പോൾ തന്നെ 25 ലക്ഷത്തോളം കുടുംബങ്ങൾ അതിൻ്റെ ആനുകൂല്യം പറ്റുന്നവരാകുന്നു. ഒരു കുടുംബത്തിൽ 3 വോട്ടർമാരെങ്കിലും ഉണ്ടെന്ന് വിചാരിക്കുക, അങ്ങനെയെങ്കിലും നോക്കൂ, എന്തൊരു വലിയ വോട്ട് ബാങ്കാണ് രൂപപ്പെടുന്നത്. അങ്ങനെ മറ്റ് സൗജന്യങ്ങൾ കൂടി എടുത്താൽ ഏതാണ്ട് 75 ലക്ഷം കുടുംബത്തെ കവർ ചെയ്താൽ ഒരു പാർട്ടിക്ക്, അധികാരത്തിലിരിക്കുന്ന ഒരു പാർട്ടിക്ക് സൗജന്യങ്ങളുടെ മാത്രം ബലത്തിൽ ജയിക്കാൻ കഴിയും. ഇത് ശരിയായൊരു കാര്യമല്ലേ? എന്ന് വെച്ചാൽ ഈ വിമർശനം ശരിയല്ലേ ആപ്പിനെ പറ്റി ഉള്ളത്? ഒന്നാമത്തെ ചോദ്യം ജയന്ത്. ജയന്ത് അങ്ങേക്ക് കേൾക്കാമോ ചോദ്യം? അങ്ങയോടായിരുന്നു. ഹലോ. അല്ല, എനിക്ക് തോന്നുന്നു വേണു ആദ്യത്തെ ചോദ്യം ഞാൻ കേട്ടു. ഈ സൗജന്യത്തിൻ്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഇന്ത്യയിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടിയും സൗജന്യത്തിൻ്റെ രാഷ്ട്രീയത്തിൻ്റെ വക്താക്കളല്ലേ? കോൺഗ്രസ് 2 രൂപയ്ക്ക് അരി കൊടുത്തിട്ടുണ്ട്. ബി ജെ പി എത്രയോ ഗ്യാസ് സിലിണ്ടറുകൾ ഫ്രീ ആയിട്ട് കൊടുത്തു.
അതുപോലൊക്കെ തന്നെ ബി ജെ ചെയ്ത ഒരു കാര്യമാണ് ആം ആദ്മി പാർട്ടി വെള്ളത്തിൻ്റെ കാര്യത്തിലും വൈദ്യുതിയുടെ കാര്യത്തിലും ഒക്കെ ചെയ്തത്. അതൊരു നല്ല കാര്യമാണല്ലോ. വെള്ളവും വൈദ്യുതിയും വിദ്യാഭ്യാസവും ആരോഗ്യരക്ഷയും ഒക്കെ കഴിവതും ആൾക്കാർക്ക് ഫ്രീ ആയിട്ട് കൊടുക്കണം എന്നുള്ളൊരു സമ്പ്രദായത്തിൽ അടിസ്ഥാനമാക്കിയ ഒരു ഭരണഘടന പോലും ഉള്ള ഒരു സോഷ്യലിസ്റ്റ് വ്യവസ്ഥിതി ഭരണഘടനയിൽ പറയുന്ന ഒരു രാജ്യം കൂടിയാണല്ലോ ഇന്ത്യ. ഒന്ന്, രണ്ട്, പിന്നെ നമ്മൾ പറയുന്ന ഒരു ഇക്കണോമിക്സിൻ്റെ അതിലപ്പുറത്തൊരു പെർസെപ്ഷൻ ഉണ്ടല്ലോ. ഇപ്പോൾ എല്ലാവർക്കും 200 യൂണിറ്റിൻ്റെ വൈദ്യുതി വേണോ? എല്ലാവർക്കും ഗ്യാസ് സിലിണ്ടർ കിട്ടിയപ്പോൾ നരേന്ദ്രമോദിജി പറഞ്ഞില്ലേ കഴിയുന്നവരെല്ലാം തിരിച്ചു കൊടുക്കുക, അങ്ങനെ എത്ര പേരെ സബ്സിഡി വേണ്ടെന്ന് വെച്ചു എന്ന് പറയുന്നത് പോലെ ഇതൊക്കെ എല്ലാവരിലും എത്തിക്കഴിയുമ്പോൾ ഒരു പക്ഷേ അങ്ങനെയുള്ളൊരു പൊളിറ്റിക്സ് ആകാം, അങ്ങനെ ആയിക്കൂടെ. അതുകൊണ്ട് ഈ ബി ജെ പിയുടെ മാനിഫെസ്റ്റോ ഇപ്രാവശ്യം എടുത്ത് നോക്കുക. ബി ജെ പി പറഞ്ഞു 2 രൂപയ്ക്ക് ഗോതമ്പ് മാവ് കൊടുക്കും. ബി ജെ പി പറഞ്ഞു കോളേജിൽ പോകുന്ന എല്ലാ പെൺകുട്ടികൾക്കും ഈ സ്കൂട്ടർ കൊടുക്കും. ഇതിന് മുമ്പ് നടന്ന തെരഞ്ഞെടുപ്പുകളിൽ ലാപ്ടോപ്പ് കൊടുക്കുമെന്ന് പറഞ്ഞവരുണ്ട്. അതായത് ഈ സൗജന്യം എന്ന് നമ്മൾ കരുതുന്ന പല കാര്യങ്ങളും ഇന്ത്യയിലെ ഒരു സാമൂഹ്യ വ്യവസ്ഥ അനുസരിച്ചിരിക്കുമ്പോൾ അതൊരു എംപവർമെൻ്റാണ്. ഇത്രയും സ്ത്രീകൾ ബസ്സിൽ യാത്ര ചെയ്ത് ജോലിക്ക് പോകുക, അല്ലെങ്കിൽ കൂടുതൽ സ്ത്രീകളെ ബസ്സിൽ കൊണ്ടുപോകുക, അല്ലെങ്കിൽ ലാപ്ടോപ്പ് ഉപയോഗിക്കാൻ പെൺകുട്ടികളെ അനുവദിക്കുക, അല്ലെങ്കിൽ അവർക്ക് ഈ സ്കൂട്ടർ കൊടുക്കുക, ഇതൊക്കെ ബി ജെ പി ആയാലും അഖിലേഷ് യാദവ് പറഞ്ഞാലും ആപ്പ് പറഞ്ഞാലും ഒരു സോഷ്യൽ എംപവർമെൻ്റ് ഉണ്ട്. അതിൻ്റെ ഒരു പൊളിറ്റിക്സ് ഇവിടെ ഉണ്ടല്ലോ. നമ്മൾ യു പി എ രണ്ടാമത് അധികാരത്തിൽ വരുന്ന 2009 തെരഞ്ഞെടുപ്പിൽ കടമെഴുതി തള്ളിയതിന് ഒരു വലിയ പങ്കുണ്ടായിരുന്നല്ലോ. അതുകൊണ്ട് ഈ സൗജന്യ രാഷ്ട്രീയത്തിന് അതീതമാണ് ഇന്ത്യയുടെ രാഷ്ട്രീയം എന്ന് നമുക്ക് ഒരു കാലത്തും പറയാൻ പറ്റുകയില്ല, ഒരു കാലത്ത് അത് ആവുകയുമില്ല. അതാണല്ലോ ഇന്ത്യയുടെ ഒരു സാമ്പത്തികപരമായിട്ടൊരു അസമത്വത്തിൻ്റെ അടിസ്ഥാനം എന്ന് തന്നെ പറയുന്നത്. ആ ഒരു അസമത്വം നിലനിൽക്കുന്നിടത്തോളം കാലം സൗജന്യത്തിൻ്റേതായ ഒരു രാഷ്ട്രീയത്തിനെ നമ്മളൊരു പരിധിക്കപ്പുറം കുറ്റപ്പെടുത്തിയിട്ട് കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കേജ്രിവാളിൻ്റെ പേരിൽ ഗുണം, കേജ്രിവാൾ നരേന്ദ്രമോദി കഴിഞ്ഞാൽ കാര്യങ്ങൾ കൃത്യമായി പറയാൻ കഴിയുന്ന ഒരു പൊളിറ്റിക്കൽ കമ്മ്യൂണിക്കേറ്ററാണ്. ഇപ്പം നരേന്ദ്രമോദി പറയുന്ന ചില കാര്യങ്ങളെ അദ്ദേഹം മറുപടി പറഞ്ഞില്ലായിരിക്കും. അതിന് 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, പറഞ്ഞാൽ വോട്ട് പോകുമെന്നുള്ളൊരു പേടി. 2, നേരത്തെ തുഫേൽ പറഞ്ഞതുപോലെ ആം ആദ്മി പാർട്ടി എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ നിന്നും ഒരു രാഷ്ട്രീയ പാർട്ടിയിലേക്ക് മാറിയ ഒന്നാണ്. കേജ്രിവാളിൻ്റെ ഇതിൻ്റെ തൊട്ടുമുമ്പുള്ള ഇമേജ് എന്ന് പറഞ്ഞാൽ ആരെന്ത് പറഞ്ഞാലും അതിനെ എതിർക്കുന്ന ഒരു വ്യക്തി എന്നാണ്. പ്രത്യേകിച്ച് കുറച്ചാളുമ്പോൾ നമ്മൾ കണ്ടിട്ടില്ലേ, മോദി ഒരു ട്വീറ്റ് ചെയ്താൽ കേജ്രിവാൾ അതിനെതിരായി 5 ട്വീറ്റ് പറയും. എന്നാൽ അതിൽ നിന്ന് മാറി എല്ലാ പ്രശ്നങ്ങളിലും നമ്മൾ ഇടപെടരുത്, ഇതെപ്പോഴും പ്രതിഷേധിക്കുന്ന ഒരാളല്ല, വേറെ കാര്യങ്ങൾ ഭരണം ചെയ്യാൻ പറ്റും, ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, അങ്ങനൊരു ഇമേജ് മേക്കോവർ കൂടി ഒരു പക്ഷേ കേജ്രിവാൾ ഇതുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കാം. എന്തു തന്നെ നമ്മൾ പറയുകയാണെങ്കിലും കേജ്രിവാളിനുള്ള ഒരു പൊളിറ്റിക്കൽ കമ്മ്യൂണിക്കേറ്റർ, ആ ഒരു റോൾ കേജ്രിവാൾ നല്ലപോലെ ചെയ്തു. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ്, 51 വയസ്സുള്ള ഒരു കേജ്രിവാളിനെതിരെ 70 വയസ്സിൽ പണ്ടേ പി സി സി പ്രസിഡൻ്റായിട്ട് സുഭാഷ് ചോപ്ര വന്നാൽ എങ്ങനെ ജനം അംഗീകരിക്കും? ഇതെല്ലാം പ്രശ്നമല്ലേ? അതുകൊണ്ട് ഈ കോൺഗ്രസ്സിന് പണ്ട് 43-45% വോട്ടൊക്കെ കിട്ടിയിരുന്നിടത്തുനിന്നല്ലേ 4% വോട്ടായിട്ട് മാറിയത്? ഈ പ്രതിപക്ഷത്തിൻ്റെ വോട്ടും പ്രതിപക്ഷത്തിൻ്റെ രാഷ്ട്രീയവും പ്രതിപക്ഷത്തിൻ്റെ സഹായിക്കുന്ന വികാരങ്ങളും ഒക്കെ അവിടെ നിന്നു, അത് മുതലാക്കാൻ കേജ്രിവാളിന് കഴിഞ്ഞു, അതിനാൽ കേജ്രിവാൾ അധികാരത്തിൽ വന്നു എന്നുള്ളതല്ലേ ഇതിൻ്റെ ഒറ്റ വാക്കുകൾ നമ്മൾ ചോദിച്ചാൽ പറയാൻ പറ്റുന്ന ഉത്തരം? ശരി, ഞാൻ രണ്ടാമത്തെ ഇടവേളയിലേക്ക് പോകണം. 1.5 മിനിറ്റ് ദീർഘമുള്ള ഇടവേളയാണ്. അതിനുശേഷം മറ്റ് അതിഥികളിലേക്ക്. സൂപ്പർ പ്രണ്ടേ ചർച്ച തുടരുന്നു. ശ്രീ പി സന്ദീപ്, ഇവിടെ ഇപ്പോൾ നേരത്തെ ക്ഷമ പറയുകയുണ്ടായി, മറ്റു പലരും ഈ ദിവസങ്ങളിലൊക്കെ പറയുന്നുണ്ടായിരുന്നു. നാം വോട്ടിംഗ് മെഷീനിലെ ബട്ടൺ അമർത്തുമ്പോൾ അതിൻ്റെ ഷോക്ക് ഷഹീൻ ബാഗിൽ അനുഭവിക്കണം, ഇതാണ് അമിത്ഷാ പറഞ്ഞത് എന്ന്. പക്ഷേ അത് എ സിയില്ല എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ ഈ തെരഞ്ഞെടുപ്പ് ഫലം വിലയിരുത്തുമ്പോൾ? ഇനി അതൊരു ഷഹീൻ ബാഗ് മാത്രം ആപ്പിന് സംഭാവന ചെയ്തതാണ് എന്ന നിലയിലേക്ക് നിങ്ങൾ ഈ അവരുടെ വിജയത്തെയും നിങ്ങളുടെ പരാജയത്തെയും ചുരുക്കിക്കാണണോ? കാരണം ഇതിൽ നിങ്ങൾക്ക് തന്നെ അറിയുന്നത് പോലെ ഇപ്പോൾ പഞ്ചാബികളായിട്ടുള്ള ആളുകൾ കൂടുതലായി താമസിക്കുന്ന പടിഞ്ഞാറൻ ഡൽഹി, അവിടെയെല്ലാം ആം ആദ്മി പാർട്ടിക്കാണ്. ജാട്ട് സ്വാധീനമുള്ള മണ്ഡലങ്ങളിൽ ഒരിടത്തൊഴിച്ച് ബാക്കി എല്ലായിടത്തും ആപ്പിന് ആധിപത്യം. ഗുജ്ജറിന് മേൽക്കെയുള്ള എല്ലാ 4 സീറ്റുണ്ട്, 4 ആപ്പ് പിടിക്കുന്നു. സ്വാഭാവികമായും 7 മണ്ഡലങ്ങളിൽ ഈ മുസ്ലിങ്ങൾക്കൊരു കാര്യമായ സ്വാധീന ശക്തിയുണ്ട്. അവിടങ്ങളിൽ നിങ്ങൾക്കുണ്ടായിരുന്നൊരു സീറ്റ് അടക്കം ആപ്പ് പിടിച്ചുകൊണ്ട് പോകുന്നു. പിന്നെ ഈ നഗരമേഖലയായ ന്യൂഡൽഹി, അതുപോലെ തന്നെ ഈ പറയുന്ന സെൻട്രൽ ഡൽഹി, ഈ മേഖലകളെല്ലാം 7 മേഖലയെ ഡൽഹിയെ തിരിച്ചാൽ 2 മേഖല ഒഴിച്ച് ബാക്കി 5 ആപ്പിനൊപ്പമാണ് പോകുന്നത്. അങ്ങനെ വരുമ്പോൾ ഒരു ഈ പറയുന്ന ഷഹീൻബാഗ് ഉൾപ്പെടുന്ന ഒരു മണ്ഡലം, അതിൻ്റെ മാത്രം മെച്ചം ഇവർക്ക് കിട്ടി എന്നൊക്കെ കരുതാൻ കഴിയുന്ന വിധത്തിലാണോ മേഖല തിരിച്ചുള്ള ഡൽഹിയുടെ തെരഞ്ഞെടുപ്പ് ചിത്രം നൽകുന്ന വിവരം? ആ ചോദ്യത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു ചെറിയ കാര്യം പറഞ്ഞോട്ടെ. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ
ആകെ മാനം തിരിച്ചു കിട്ടിയതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേണു പറഞ്ഞ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനാണ്. ഇ വി എമ്മിനെതിരെ എന്തെല്ലാം കുപ്രചരണങ്ങളാണ് ഈ നാട്ടിൽ നടന്നിരുന്നത്? ഇപ്പോൾ ഈ കുപ്രചരണങ്ങൾ ഇവർ നടത്തുമോ? കാരണം ആ ഇ വി എം മൂലം ജയിച്ചത് 2015 അവർ ജയിച്ചു, 2014 ജയിച്ചു, 15 ജയിച്ചു, ഇപ്പോൾ 20 ജയിച്ചിരിക്കുന്നു. അപ്പോൾ ഈ ഇ വി എമ്മിനെതിരെ ഇ വി എമ്മിൻ്റെ അവിടെ കാവല് കിടക്കുമായിരുന്നു എന്നാണ് ചില മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തത്. അപ്പോൾ ആ ഇ വി എമ്മിന് മാനം തിരിച്ചു കിട്ടി, അതിൻ്റെ പിന്നെ പരിശുദ്ധി നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് പറയാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അത് ആപ്പ് സമ്മതിക്കേണ്ടി വരും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ താങ്കളുടെ ചോദ്യത്തിലേക്ക് വരാം. ഷഹീൻബാഗിൻ്റെ പ്രശ്നം എന്താണ്? അവിടത്തെ സമരത്തിൽ അതിൻ്റെ പിന്നിൽ നിൽക്കുന്ന ആളുകൾ ചില തീവ്രവാദി സംഘടനകളാണ്, അതിന് വ്യക്തമായിട്ടുള്ള തെളിവുകളുണ്ട്. അവിടെ ഉയരുന്ന മുദ്രാവാക്യങ്ങളിൽ ദേശവിരുദ്ധമായിട്ടുള്ള മുദ്രാവാക്യങ്ങളുണ്ട്. അതുകൊണ്ടാണ് അമിത്ഷാരയെ പോലെയുള്ള പിന്നെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അത്തരത്തിലുള്ളൊരു പ്രസ്താവന നടത്തുന്നത്. അത് പിന്നെ അത്തരത്തിൽ തീവ്രവാദ സ്വഭാവമുള്ള ആളുകൾ തികച്ചും വസ്തുതാവിരുദ്ധമായിട്ടുള്ള ചില കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ നടത്തുന്ന ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള സമരങ്ങളും ജാട്ടും സിക്കുകാരും ഒക്കെയോ, അതിന് ആ വിധത്തിലാണ് കാണേണ്ടത്. അല്ല, അവിടത്തെ പിന്നെ ഞാൻ പറഞ്ഞത് ഷഹീൻബാഗിനെ കുറിച്ചാണ്. ക്ഷമ, എന്തോ പറയുന്നു? അവിടത്തെ വോട്ടിന്റെ അല്ലെങ്കിൽ അമിത്ഷാ, നിങ്ങൾ പറയാം അമിത്ഷാന് തെളിവുണ്ട്, ഇവര് തീവ്രവാദിയാണ്. ചിലപ്പോ ഏതെങ്കിലും ഫേക്കിംഗ് ന്യൂസ് എന്ന് പറയുന്ന പോർട്ടലിൽ നിന്ന് കിട്ടിയ വിവരമായിരിക്കും. ക്ഷമ, അതൊക്കെയാണല്ലോ നമുക്ക് പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ഒക്കെ ആധികാരികമായി പറയുന്ന സ്രോതസ്സുകൾ. കോട്ടെ, ഞാൻ ആ തർക്കം വിടുകയാണ്. ക്ഷമ, നമുക്ക് ഈ ഗൗരവമുള്ള ചോദ്യത്തിലേക്ക് വരാം. ഈ ഷഹീൻബാഗ് ഉൾപ്പെടുന്ന ആ മേഖല വിടൂ സന്ദീപേ, ബാക്കിയുള്ള സ്ഥലങ്ങളിലെ ജനവിധി എന്ത് ഘടകം കൊണ്ടാണ്? അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഡൽഹി ഇലക്ഷനെ സ്വാധീനിച്ച പല ഘടകങ്ങളുണ്ട്. അതിലൊന്ന് സൗജന്യങ്ങളായിരുന്നു. കെജ്രിവാൾ എന്ന് പറയുന്ന വ്യക്തിയുടെ വ്യക്തി പ്രഭാവം തീർച്ചയായിട്ടും സമയം കുറവുള്ളതുകൊണ്ട് ഞാൻ ഇടപെടുകയാണ്. അതുപോലെ തുഫൈൽ അശുതോഷ് നിങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട നേതാവാണ്. അദ്ദേഹം ഇന്നൊരു ദേശീയ ചാനലിലിരുന്ന് പറയുകയായിരുന്നു, ഈ മുനിസിപ്പൽ കോർപ്പറേഷനിലെ തിരിച്ചടിയാണ് വല്ലാതെ കെജ്രിവാളിനിൽ വീണ്ടും വിചാരമുണ്ടാക്കിയത്. MCD തിരിച്ചടി, ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടിയും. എന്താണ് അവർ മനസ്സിലാക്കിയത്? അശുതോഷ് പറയുകയാണ്, 2013 29% ആപ്പിന്, BJP 32%. 2015 ആപ്പിന് 54%, BJP 32%. എന്ന് വെച്ചാൽ അങ്ങനെ തന്നെ നിൽക്കുകയാണ് BJP. 2019 32% നിന്ന് 50+ ആകുന്നു BJP, നിങ്ങൾ 49 താഴ്ന്നു. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നു, മോദിയെയും കെജ്രിവാളിനെയും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ട്. അപ്പോൾ ആപ്പിൻ്റെ ഈ വോട്ട് ബേസിൽ കുറേയൊക്കെ BJP അനുകൂലിക്കുന്ന ആളുകളുമുണ്ട്, മോദിയെ ഇഷ്ടപ്പെടുന്ന ആളുകളുമുണ്ട്. അപ്പോൾ എന്ത് ചെയ്തു? നിങ്ങൾ നേരത്തെ ജയന്ത് പറഞ്ഞതുപോലെ ട്വീറ്റ് ചെയ്യുന്നത് അവസാനിപ്പിച്ചു. അശുതോഷ് പറയുകയാണ്, അമ്മയുടെ കാൽ വന്നിക്കുന്നത് മാധ്യമങ്ങളെ കാണിക്കാം, പക്ഷെ മിണ്ടരുത്, കെജ്രിവാൾ ഇതാണ് ചെയ്തത്. ക്ഷേത്രത്തിൽ പോകാം, മാധ്യമങ്ങൾ കണ്ടോട്ടെ, പക്ഷേ മിണ്ടരുത്. അപ്പോൾ ഇങ്ങനെ മൂകാഭിനയത്തിലൂടെ നേടിയെടുത്ത വിജയമാണ് ഇത് എങ്കിൽ അഭിമാനിക്കാനൊന്നുമില്ല. കാരണം ഇന്ന് നിങ്ങൾ ഉയർത്തിയ പല ബോർഡുകളിലൊന്ന്, കൂടുതൽ പേർ ആപ്പിലേക്ക് വരൂ, ഒരു ദേശീയ ഭാവുകത്വത്തിലേക്ക് വളരാനുള്ള സമയമായിരിക്കുന്നു എന്ന മട്ടിലാണ്. ദേശീയ ഭാവുകത്വം എന്ന് പറയുമ്പോൾ മോദിയാണ്. മിണ്ടാട്ടമുട്ടിയ ഒരാളാണോ, ഈ മൂകഭാഷ സംവദിക്കുന്ന ഒരാളാണോ മോദിയെ നേർക്കുനേർ ഏറ്റുമുട്ടാൻ പോകുന്നത്? എന്ന് മാത്രവുമല്ല, മോദിക്ക് കിട്ടുന്നതിൻ്റെ ഒരു ഭാഗം കൂടെയാണല്ലോ ഞങ്ങൾക്കുള്ളത് എന്ന ദൗർബല്യം അംഗീകരിക്കുന്ന അശുതോഷിൻ്റെ വാക്കുകളുടെ അടിസ്ഥാനത്തിൽ നിന്ന് നിങ്ങളെ എങ്ങനെ വിശ്വസിക്കും? നിങ്ങൾക്ക് മോദി വിരുദ്ധതയുടെ ഒരു മുഖമാകാൻ കഴിയുമെന്ന്? ഇതില് ഞാൻ പറഞ്ഞു, ഇതിൽ എവിടെയാണ് കേജ്രിവാൾ മാറിയിട്ടുള്ളതെന്ന് നിങ്ങളൊന്ന് പറഞ്ഞു തരാം. എവിടെയാണ് കേജ്രിവാൾ മാറിയിട്ടുള്ളത്? ഇതിനുശേഷം അദ്ദേഹം എന്താണ് നിലപാടുകളിൽ മാറ്റം വരുത്തിയിട്ടുള്ളത്? ഇദ്ദേഹം അങ്ങനെയാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, CAA അദ്ദേഹത്തിന് അനുകൂലിച്ചൂടെ, എന്തിനാ അദ്ദേഹം അതിനെ എതിർക്കുന്നത്? അതുപോലെ ട്വീറ്റ് ചെയ്യുക എന്നതിൽ നിന്ന് ആ കരം പിൻവലിച്ചത് എന്തിന് കെജ്രിവാൾ? അതങ്ങനെയല്ല, അത് എന്തുകൊണ്ടാണ് അത് ഫീൽ ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞു, സുപ്രീം കോടതി വിധി വരുന്നവരെ കേന്ദ്രവും സ്റ്റേറ്റും തമ്മിൽ വലിയൊരു ടസിൽ ഉണ്ടായിരുന്നു. അവിടെ എന്ത് ഫയൽ അയച്ചു കഴിഞ്ഞാൽ LG കഴിഞ്ഞ 8 കാര്യമാണ് അശുതോഷ് പറയുന്നത്. സുപ്രീം കോടതി വിധി വരുന്നത് 2018 ജൂൺ മാസം, സംഭവം ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ്.
എം സി ഡി ഇലക്ഷന് ശേഷമല്ലേ ഈ പറയുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത്? അപ്പം ലോക്സഭ ഇലക്ഷൻ വന്ന് ആ സമയത്തൊക്കെ കേജ്രിവാൾ ഇരുന്നില്ലേ? ഞാൻ പറഞ്ഞു സ്റ്റേറ്റും സെൻട്രും തമ്മിലുള്ള ഗവർണൻസിലുള്ള ഈ സംഭവത്തിൽ ചെറിയൊരു മാറ്റം സുപ്രീംകോടതി വിധിക്ക് ശേഷം വന്നത്. ഞാനതൊന്നുമല്ല പറഞ്ഞത്, നിങ്ങൾ നിങ്ങളുടെ അതിജീവനത്തിന്റെ അടിത്തറയായി നിങ്ങൾ കടപ്പെട്ടിരിക്കുന്നത് മോദിയെ വേണം എന്ന് പറയുന്ന ഒരു വലിയ ബി ജെ പി വോട്ട് ബേസും കൂടെ ചേർന്നതാണ്. അതുകൊണ്ട് മോദിയെ നിങ്ങൾക്ക് നേർക്കുനേർ ബലാബലത്തിന് കഴിയില്ല. കാരണം നിങ്ങളുടെ രാഷ്ട്രീയം തന്നെ പ്രവർത്തിക്കുന്നത് അവരുടെ ആനുകൂല്യത്തിലാണ്. ഞാൻ അവസാനത്തെ ഇടവേളയിലേക്ക് പോവുകയാണ്. അതൊരു ദീർഘം നീണ്ട ഇടവേളയാണ്, 3 മിനിറ്റ്. പക്ഷേ വേഗം ഞാൻ മറ്റധികളിലേക്ക് വരാം, ക്ഷമയിലേക്കും ജയന്തിലേക്കും. അവസാന ഇടവേളയിലേക്ക് സൂപ്പർ പ്രൈമിൻ്റെയും അവസാന ഘട്ടത്തിലേക്ക് ജയന്ത്. ഇന്നിപ്പോൾ ഈ വിധി വിലയിരുത്തിക്കൊണ്ട് നേരത്തെ ഞങ്ങളുടെ പ്രതിനിധി ബസന്ത് പറയുന്നൊരു കാര്യമുണ്ടായിരുന്നു. ഡൽഹിയിലെ ഈ കളി നടക്കും, കാരണം ഈ പറയുന്ന കുറേ ദരിദ്രരായ മനുഷ്യർ, നഗരവാസികൾ, പിന്നെ അധികാരം കേന്ദ്രീകരിക്കപ്പെട്ടിരിക്കുന്ന ഒരു തലസ്ഥാന നഗരത്തിൽ എപ്പോഴും ആളുകൾക്ക് സാമ്പത്തിക നീതി ഉറപ്പാക്കുകയാണ് എങ്കിൽ അതിന് വലിയ സ്വീകാര്യത കിട്ടും. അവിടെ ഈ മതജാതി ഘടനകളൊന്നും പ്രവർത്തിക്കില്ല, കാരണം അങ്ങനെ രൂഢമൂലമാകുന്ന ഒരു ജനസംഖ്യ അല്ല അത്. ആ പിന്നെ ഒരാൾക്കൂട്ടം എന്ന് പറയുന്നത് പോലെ തന്നെ ഡൽഹിയിലെ ഈ വോട്ടർമാരും ഒരാൾക്കൂട്ടമാണ്. എന്നിട്ട് ബസന്ത് പറയുകയായിരുന്നു യു പിയിൽ പക്ഷേ ഇത് നടക്കില്ല. യു പിയിൽ 1 കിലോമീറ്റർ മാറുമ്പോൾ ഡെമോഗ്രാഫി മാറുകയാണ്, ഭാഷയുടെ തന്നെ വൈജാത്യങ്ങൾ അത്ഭുതപ്പെടുത്തുന്നതാണ്. അങ്ങനെ വരുമ്പോൾ ആ പിന്നെ ഡൽഹിക്കപ്പുറത്തേക്ക് നീങ്ങാനേ കഴിയില്ല എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ടോ? കൂടാതെ ഈ അശുതോഷിൻ്റെ വാദഗതിയും സമ്മതിക്കുന്നതാണ്. അവരുടെ വോട്ട് ബേസ് എന്ന് പറയുന്നത് മോദി അനുകൂലികളുടെ ഒരു വോട്ട് ബേസിൻ്റെ ഷെയറും കൂടി കിട്ടുന്നത് വഴി ഉണ്ടാകുന്നതാണ് എന്നാണ് പറയുന്നത്. അല്ല, ഇനി രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ ബസന്ത് ജി പറഞ്ഞൊരു ആർഗ്യുമെൻ്റ് കറക്റ്റാണ്. കാരണം ഡൽഹിയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു മിഡിൽ ക്ലാസ്, ലോവർ മിഡിൽ ക്ലാസ് ഇക്കണോമിക്സ് വെച്ച് ചെയ്യുന്ന കുറേ വെൽഫെയർ മെഷറാണല്ലോ ആം ആദ്മി പാർട്ടിയുടെ വിജയത്തിന് അടിസ്ഥാനമായി ഇപ്പോൾ വന്നെന്ന് പലരും വിശ്വസിക്കുന്നു. അത് സത്യമാണ്. എന്നാൽ യു പി യെ സംബന്ധിച്ചിടത്തോളം, ബീഹാറിനെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഹിന്ദി ഹാർട്ട്ലാൻഡ് എന്ന് പറയുന്ന മറ്റ് സംസ്ഥാനങ്ങളെ സംബന്ധിച്ചിടത്തോളം വൈകാരികമായ വിഷയങ്ങൾക്ക് വളരെ പ്രാധാന്യമുണ്ട്. ആ വൈകാരികമായ പ്രശ്നങ്ങൾക്ക് പ്രാധാന്യമുള്ളപ്പോൾ തന്നെ ഈ നമ്മൾ ഈ മണ്ഡൽ കാലത്തിന് ശേഷം കണ്ടു കഴിഞ്ഞ് ഐഡൻറ്റിറ്റി പൊളിറ്റിക്സ് പോകെ മാറുകയാണല്ലോ. ഇപ്പം നോർത്ത് ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും ഹിന്ദുക്കൾ ഒറ്റയ്ക്ക് ഒരു ഹിന്ദു ഐഡൻറ്റിറ്റിക്ക് വേണ്ടി വോട്ട് ചെയ്യുന്നത് നമ്മൾ കണ്ടു. അതുകൊണ്ട് അതൊരു ഡൽഹിയിൽ നടന്നതുപോലെ ഉത്തരേന്ത്യയുമായിട്ട് നമുക്ക് എളുപ്പത്തിൽ താരതമ്യം ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. രണ്ട്, പിന്നെ അശുതോഷ് പറയുന്നതിൻ്റെ അത് വേറൊരു കാര്യം കൂടെയുണ്ട്. ഈ നരേന്ദ്രമോദി എന്ന് പറയുന്ന ഒരു പ്രതിഭാസത്തെ നേരിടണമെങ്കിൽ കേജ്രിവാൾ ഇത് ചെയ്യേണ്ട ഒരു ആവശ്യകത കൂടെയുണ്ട്. ഇതൊന്നും ചെയ്യാതെ ഒരു സെക്യുലർ ഫണ്ടമെൻ്റലിസ്റ്റ് രീതിയിലാണ് നരേന്ദ്രമോദിയെ നേരിടാൻ അരവിന്ദ് കെജ്രിവാൾ പോകുന്നുണ്ടെങ്കിൽ അരവിന്ദ് കെജ്രിവാൾ തോൽപ്പിക്കപ്പെടും. കാരണം അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ നമ്മുടെ ഈ സെക്യുലറിസം എന്ന് പറയുന്നത് IITയിൽ പഠിച്ച കെജ്രിവാൾ, അതുപോലെ IITയിൽ പഠിച്ച പലരും രാവിലെ അമ്പലത്തിൽ പോയി കുറിയിട്ടിട്ട് പോയി ആം ആദ്മി പാർട്ടിക്ക് വോട്ട് ചെയ്യുന്ന വോട്ടേഴ്സും ഉണ്ട്. അതിന് നമ്മൾ ഈ കാണുന്ന രീതിയിലുള്ള യാതൊരു വിധത്തിലുള്ള സിമ്പൽ ഇല്ലാത്ത അല്ലെങ്കിൽ മതേതരപരമായി ഒരു എക്സ്ട്രീം പൊസിഷനിൽ നിന്നുകൊണ്ടുള്ള രീതിയിൽ രാഷ്ട്രീയ പ്രവർത്തനമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പ്രവർത്തനത്തിലൂടെ ഈ സാഹചര്യത്തിൽ മോദിയെ തോൽപ്പിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ശരി, അവസാനമായി ക്ഷമ, 2 മിനിറ്റേ ഉള്ളൂ. ക്ഷമ കേൾക്കാമെന്ന് ഞാൻ കരുതുന്നു. ക്ഷമ, ഇന്നിപ്പോൾ മമത പറയുകയായിരുന്നു, നിങ്ങൾ ഈ ഡൽഹിയിലെ കേഡറിൻ്റെ പ്രശ്നങ്ങൾ പറഞ്ഞല്ലോ, നിങ്ങൾ അതുപോലെ തന്നെ അഭിമുഖീകരിക്കാൻ പോകുന്നൊരു പ്രശ്നമാണ് ബംഗാൾ. ഇന്ന് മമത പറയുകയായിരുന്നു, ഞാൻ കേജ്രിവാളിനെ വിളിച്ച് അഭിനന്ദിച്ചു, കേജ്രിവാൾ കേന്ദ്രത്തിൻ്റെ ഈ എതിർപ്പ് നേരിട്ടിരുന്ന ഘട്ടത്തിൽ ഞങ്ങളെല്ലാം ഓടിപ്പോയി പിന്തുണച്ചിരുന്നു, ഇപ്പോൾ അത് അദ്ദേഹം ശക്തനായി മുന്നോട്ട് വന്നിരിക്കുന്നു. 2021 അടുത്ത അവസാനത്താണ് ഞങ്ങൾ അടിക്കും ബംഗാളിൽ, മമത പറയുകയാണ്. എന്നിട്ട് പരിഹസിക്കുന്നുണ്ട് ബി ജെ പിയെ. 2018 മുതൽ, അതായത് നിങ്ങൾ നേടിയ 3 നിർണായക വിജയങ്ങൾ, അത് ചൂണ്ടിക്കാട്ടി മമത പറയുകയാണ് സ്റ്റേറ്റ്ലെസ് ബി ജെ പി എന്ന അവസ്ഥയിലേക്ക് ബി ജെ പി മാറിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇവിടെ ഈ കേഡറിൻ്റെ വികാരം മാനിച്ചുകൊണ്ടാണോ നിൽക്കേണ്ടത് നിങ്ങൾ, അതോ സ്റ്റേറ്റ്ലെസ് ബി ജെ പി ആക്കി നിർത്തുക ബി ജെ പിയെ എന്നൊരു വലിയ പദ്ധതിക്കൊപ്പം രാഷ്ട്രീയമായി നീങ്ങാനുള്ള ബുദ്ധി കാണിക്കുകയാണോ? 1.5 മിനിറ്റേ ഉള്ളൂ, ക്ഷമ മറുപടി. ഞാൻ, നമ്മൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. അപ്പൊ ഞങ്ങൾ നമ്മളെ പാർട്ടിനെ പറ്റി നമ്മൾ ആലോചിക്കും. ഇപ്പം 2021 ഇനിയും സമയമുണ്ട്. അപ്പൊ എന്താ നിർണയം എടുക്കുന്നത് നമ്മളെ പാർട്ടി, അന്ന് ആ സമയത്ത് എടുക്കുമായിരിക്കും. അപ്പൊ അതിനെപ്പറ്റി എനിക്ക് ഇപ്പം കമന്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ തുഫയിൽ ഒരു കാര്യം ഇപ്പം ഞാൻ പല പ്രാവശ്യം കേട്ടു, 2-3 പ്രാവശ്യം അദ്ദേഹം പറഞ്ഞതെന്ന് പറഞ്ഞാൽ ആം ആദ്മി പാർട്ടിയും സെൻട്രൽ ഗവൺമെന്റും അത് ആയിട്ട് ഇഷ്യൂസ് ഉണ്ടായിരുന്നു, ക്ലാഷ് ഉണ്ടായിരുന്നു, അവർ നമ്മളെ വിട്ടില്ല ഇവിടെ ജോലി ചെയ്യാൻ. പക്ഷെ ഞാൻ തുഫയിലോട് ചോദിക്കുന്നു, 1998 വാജ്പേയി സർക്കാരായിരുന്നു രാജ്യത്തില്, സംസ്ഥാന ഡൽഹി സംസ്ഥാനത്തിലായിരുന്നു കോൺഗ്രസ് പാർട്ടി. ഞങ്ങൾ 5 കൊല്ലം ഒക്കെ ഉണ്ടായിരുന്നു, ഒരു ഇഷ്യൂസ് ഇല്ലാണ്ട് നമ്മൾ വർക്ക് ചെയ്തില്ലേ? നമുക്ക് ഒരു ഇഷ്യൂ ഉണ്ടായിട്ടില്ല. അപ്പൊ നിങ്ങൾ ഒരു കോൺഫ്രണ്ടേഷണൽ ടൈപ്പ് ഓഫ് പൊളിറ്റിക്സ്
ചെയ്യുന്നുണ്ടായിരുന്നു. അത് മുഴുവൻ വിട്ടു, അത് മുഴുവൻ അവർ വിട്ടു. വാജ്പേയും മോദിയും തമ്മിൽ വ്യത്യാസം ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അല്ല, 2019 ശേഷം ഇപ്പം അങ്ങനെ വ്യത്യാസം ഉണ്ടെങ്കിൽ അരവിന്ദ് കെജ്രിവാൾ അരവിന്ദ് കെജ്രിവാൾ ആയിരിക്കണം. അദ്ദേഹം ശരി ശരി, സമയം കഴിയുന്നു ഷമ, സഹകരിക്കുക, സമയം കഴിയുന്നു. എന്തായാലും ഷഹീൻ ബാഗിന് ഷോക്ക് ഏൽപ്പിക്കുമെന്ന് പറഞ്ഞ രണ്ട് പ്രമുഖർ ഈ ഷോക്കിന് ശേഷം ഇതുവരെ മിണ്ടിയിട്ടില്ല. പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും അവരുടെ പ്രതികരണത്തിന് കാത്തിരിക്കാം. വളരെയധികം നന്ദി. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും സൂപ്പർ പ്രൈം ടൈം അവസാനിക്കുന്നു.